ഒരു ഏക സിവിൽ കോഡും വിജയിച്ചിട്ടില്ല. ഏക സിവിൽ കോഡ് നടപ്പാക്കിയ രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. നമുക്ക് ജീവിക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ സ്നേഹം വേണം. ഞാൻ അധികമൊന്നും പറയുന്നില്ല, ഒരൊറ്റ ഉദാഹരണം പറയാം. അമേരിക്കയോടൊപ്പം കോൾഡ് വാറിൽ ഒപ്പം നിന്നിരുന്ന USSR എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു, USSR, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ രാജ്യം ഇന്ന് ഭൂമുഖത്തില്ല. കാരണം എന്തെന്നറിയോ, എല്ലാ സംസ്കാരങ്ങളെയും അടിച്ചുടച്ചൊന്നാക്കി. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഇമാം ബുഖാരിയുടെ നാട് ബുഖാറസ്, അബുല്ലൈ സമർക്കന്തിയുടെ നാട് സമർക്കന്ത്, എല്ലാമുള്ള റഷ്യയെ അവരുടെ മതം ഇല്ലാതാക്കി ഏക സിവിൽ കോഡ് നടപ്പാക്കിയിട്ട് ഒരു 10-70 കൊല്ലക്കാലം ദൈവനിരാശത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അവിടെ അരിയിട്ട് വാണു. പക്ഷേ ആ രാജ്യം തകർന്നുപോയി. ഇന്നവിടെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അതുപോലെ തന്നെ തുർക്ക്മെനിസ്ഥാൻ, ഇങ്ങനെ ചെച്ചിനിയ എല്ലാം ഉയർന്നു വന്നത് പഴയ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടാണ്. ആറ്റം ബോംബുണ്ടായിരുന്ന രാജ്യം, ഒളിമ്പിക്സിൽ അമേരിക്കയെ തോൽപ്പിക്കുന്ന മെഡലുകൾ നേടിയിരുന്ന രാജ്യം, അന്നത്തെ ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തി, ഇന്ന് ലോക ഭൂപടത്തിൽ ഇല്ലാതെ പോയത് ആ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസ വികാര ആചാരാനുഷ്ഠാനങ്ങളെ അവഗണിച്ച് ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ഒറ്റ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞത് ആരെന്നറിയോ? അന്നത്തെ ഉരുക്കു വനിതയായിരുന്ന മാർഗരറ്റ് താച്ചർ. ഗോർബച്ചോ തൻ്റെ രാജ്യം തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് അന്നത്തെ ഉരുക്കു വനിതയുമായി മാർഗരറ്റ് താച്ചറുമായി ഇത് പങ്കുവച്ചപ്പോൾ, ഇന്ത്യയെ കണ്ടുപടി, അവിടെ നിങ്ങളെക്കാൾ കൂടുതൽ വൈവിധ്യങ്ങളുള്ള രാജ്യമാണ്, അവരുടെ വൈവിധ്യങ്ങളെ യോജിപ്പിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യയെ ഒന്നിപ്പിച്ചു നിർത്തുന്നത്, നിങ്ങൾക്കതില്ലാത്തതാണ്, ഏക സിവിൽ കോഡ് കൊണ്ടുവന്നതാ തകർന്നു പോയതെന്ന് അന്ന് മാർഗരറ്റ് താച്ചർ ഗോർബച്ചോവിനോട് പറഞ്ഞത് വാർത്തകളിൽ നിറഞ്ഞതാണ്. ആ നാശത്തിൻ്റെ വഴിയിലൂടെ നമ്മുടെ രാജ്യം പോകാൻ പോവാന്ന്. ഇത് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണോ വിഷമമുണ്ടാക്കേണ്ടത്? ആണോ? അല്ല. ഒരു ഏക സിവിൽ കോഡും വിജയിച്ചിട്ടില്ല. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായിരുന്ന തുർക്കിയെ പിടിച്ചെടുത്തു സാമ്രാജ്യത്വം. എന്നിട്ട് അവിടെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഇതുപോലെ തുടച്ചു നീക്കി. കമാൽ അത്താ തുർക്ക് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യനെ, ഇസ്ലാം വിരുദ്ധനെ കാശ് കൊടുത്ത് തലപ്പത്ത് പ്രതിഷ്ഠിച്ചു. അവനെ അത്താ തുർക്ക് എന്ന് പറഞ്ഞു, തുർക്കിയുടെ പിതാവ്, രാഷ്ട്രപിതാവെന്ന്. തുർക്കിയുടെ പിതാവ് അന്നാണോ തുർക്കി ഉണ്ടായത്? അല്ലല്ലോ. തുർക്കിയുടെ രാഷ്ട്രപിതാവാക്കി വെച്ചു, ബാങ്ക് വിളി നിരോധിച്ചു, അറബി പഠനം നിരോധിച്ചു, പർദ്ദ നിരോധിച്ചു. അന്നത്തെ യൂറോപ്പിലെ പെണ്ണുങ്ങൾ, യൂറോപ്പാണത്, ഏഷ്യയും യൂറോപ്പിലുമായി ലോകത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രമാണ് ഇസ്താംബുൾ. ഏഷ്യയിലും യൂറോപ്പിലുമായി പടർന്നു കിടക്കുന്ന ഒരു മഹാതലസ്ഥാനമുള്ള ആ തുർക്കി, ആ തുർക്കിയെ തകർത്തു. യൂറോപ്പിൻ്റെ ക്യാൻസർ എന്നാണ് 15 കൊല്ലം മുമ്പ് വരെ ആ തുർക്കിയെ വിശേഷിപ്പിച്ചത്, ഏക സിവിൽ കോഡ് നടപ്പാക്കിയപ്പോൾ. ഇപ്പോൾ ഇസ്ലാം തിരിച്ചു വരുന്നു റജബ് തയ്യിബ് എർദോഗാന്റെ നേതൃത്വത്തിൽ. അവിടെ സംഭവിക്കുന്ന എന്താ? ലോക ബാങ്കിങ്ങെടുത്ത കടം മുഴുവൻ തിരിച്ചു കൊടുത്തിട്ട് 50 കോടി സൗജന്യം കൊടുത്തു എർദോഗാൻ, മതി നിങ്ങളുടെ കടമിനി വേണ്ടെന്ന്. ഇന്ന് യൂറോപ്പിലെ രണ്ടാമത്തെ സൈനിക ശക്തി. കൊറോണ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റുകൾ സഹായത്തിന് വേണ്ടി വന്ന് തുർക്കിയിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. അത്രയും ആ രാജ്യം ഉയർന്നു ഒരു മതത്തെ, സംസ്കാരത്തെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചപ്പോൾ. ഏക സിവിൽ കോഡ് നടപ്പാക്കിയ രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. ഈ കഴിഞ്ഞ ഒരു 20 കൊല്ലങ്ങൾക്കപ്പുറത്ത് തുർക്കിക്ക് ലോകത്ത് വല്ല നിലയും വിലയും ഉണ്ടായിരുന്നോ? ഒരു ഏക സിവിൽ കോഡ് ഒരിടത്ത് വിജയിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കും ഇസ്രായേലിന് എന്തുകൊണ്ട് ഇസ്ലാം ഏറ്റവും വലിയ ശത്രുവാണ്? നിങ്ങളോർക്കും അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി? നിങ്ങളോർക്കും ഒരുപക്ഷെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇസ്ലാം വലിയ ശത്രുവായി? ഒന്നുമില്ല സഹോദരങ്ങളെ, ഒറ്റ കാരണമേ ഉള്ളൂ, ഇസ്ലാം വംശീയതയ്ക്കെതിരാണ്, ജാതീയതയ്ക്കെതിരാണ്, അത് മാത്രമേ കാരണമുള്ളൂ. കാരണം അത് അത്രമാത്രം ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടതും മനുഷ്യർക്കിടയിലുള്ള ഏകീകരണം എന്നത് സാധ്യമാകാൻ പാടില്ലാത്തതുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഞങ്ങൾ മനുഷ്യരെ ഒന്നായി കാണുമെന്ന് ഉറക്കെ പറയുകയും അതിനുവേണ്ടി എല്ലാ വാതിലുകളും വാതായനങ്ങളും അതിൻ്റെ ലോകതലസ്ഥാനങ്ങളും പ്രാദേശിക തലസ്ഥാനങ്ങളും പള്ളികൾ ആരാധനാലയങ്ങളും ഭവനങ്ങളും തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജനതയോട് അവർക്ക് പൊറുക്കാനാവില്ല. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്ത് കടന്നു വരാൻ പോകുന്ന ഏക സിവിൽ കോഡ്. അല്ലാതെ ഏക സിവിൽ കോഡ് ലോകത്തെ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല. ലോകത്തെ എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാൻ, എല്ലാവർക്കും ഒറ്റ നിയമം വരുത്താൻ വേണ്ടി ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നുവെന്ന് നമ്മുടെ ഭരണകൂടം പറയുകയാണ്. ഇത് പറയുന്ന സമയത്താണ് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ പ്രമുഖനായ ഒരു നേതാവ് പാവപ്പെട്ട ഒരു അധകൃതനായ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പച്ചയായി തെരുവിൽ വെച്ച് മൂത്രമൊഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ വീഡിയോയിലൂടെ? അതിനൊക്കെ ഈ രാജ്യത്തുനിന്ന് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാക്കാൻ വേണ്ടി ഒരു ഏക നിയമം ഞങ്ങൾ കൊണ്ടുവരികയാണെന്ന് കേൾക്കുമ്പോൾ മനോഹരമായ ഒരു വാഗ്ദാനമായി നമുക്ക് തോന്നും. പക്ഷെ അവർക്കങ്ങനെ ഒരു നേരിയ സങ്കല്പം പോലുമില്ല.
എല്ലാ മനുഷ്യരെയും ഒന്നാക്കി തീർക്കുന്ന ഇസ്ലാമിൻ്റെ വ്യത്യസ്തമായ മാറ്റം ചെയ്യപ്പെടാത്ത ശരീഅത്തിനെ ഒന്ന് മാറ്റി എഴുതുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമു എന്ന് പറയുന്ന പിന്നോക്കക്കാരിയായ സ്ത്രീക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ കസ്റ്റോഡിയൻ കൂടിയായ അവർക്ക് അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുക്കാതിരുന്നത്. ഇവരാണ് മനുഷ്യരെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഏകനിയമം കൊണ്ടുവരുന്ന പോലും, UCC യൂണിഫോം സിവിൽ കോഡ്. ലക്ഷ്യം മനസ്സിലാകുന്നില്ലേ? ആരെയാണ് ഈ നിലയിൽ ഇവർ അപമാനിക്കുന്നത്? ഇന്ത്യയുടെ പ്രഥമ പൗരയെ, പൗരന്മാരെ. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വർഷം 18-ാം തീയതി പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പോയ രാംനാഥ് കോവിന്ദ് എന്ന മുൻ പിന്നോക്കക്കാരനായ പ്രസിഡന്റിനും ഭാര്യ സവിതയ്ക്കും നേരിടേണ്ടി വന്ന അപമാനകരമായ അനുഭവത്തിനെതിരിൽ പുരിയിലെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഒരു അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ പ്രസിഡന്റുമാർ ഒന്നാകുന്നില്ല ഇവിടെ. പഴയ പ്രസിഡന്റ് മുഴുവൻ മനുഷ്യരോടൊപ്പം തുല്യമല്ല, ക്ഷേത്രത്തിൽ പ്രവേശനാനുമതിയില്ല. ഇന്ത്യയുടെ പ്രസിഡന്റിന് അവർ കൂടി നിയന്ത്രിക്കുന്ന, അവർ കസ്റ്റോഡിയനായ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവകാശമില്ല. അവർ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നാക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതും അന്ധമായി വിശ്വസിക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ അപകടമാണ് ഇവരിതിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. വർഗീയതയും വംശീയതയും ജാതീയതയും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ ആവോളം ആവശ്യപ്പെട്ടിട്ടും അതിന് കൂട്ടുനിൽക്കാത്ത ഇസ്ലാമിക സമൂഹത്തോടുള്ള തീർത്താർ തീരാത്ത പക ഇസ്ലാമിക ശരീഅത്താണല്ലോ ഇതിന് പ്രേരിപ്പിക്കുന്നത്. തുടച്ചു നീക്കിക്കൊണ്ടില്ലാതാക്കണം. ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ കുറ്റപ്പെടുത്താൻ പറയുകയല്ല, ഞങ്ങളിൽ വ്യത്യസ്ത ജാതിയുണ്ട്, സഭകളുണ്ട്. കറുത്തവൻ്റെ സഭ വേറെ, വെളുത്തവൻ്റെ സഭ വേറെ. കേരളത്തിൽ വരെ കാണാം, ഹിന്ദുക്കളിൽ അങ്ങനെയുണ്ട്. നമുക്കറിയാം, SNDP സഭ വേറെ, NSS സഭ വേറെ, ജാതിയുടെ പേരിലുള്ള സഭകളാണ്. അങ്ങനെ മനുഷ്യരെ ജാതീയമായി വേർതിരിച്ച് നിർത്തുന്നത് ഒരു വലിയ കാര്യമായി തന്നെ കണ്ടുകൊണ്ട് എല്ലാ മതങ്ങളും പോകുമ്പോൾ അങ്ങനെ ഒന്നില്ലാത്ത ഒരു മതമായി ഇസ്ലാം നിലനിൽക്കുന്ന ഈ വ്യത്യസ്തതകളെ തകർക്കാൻ വേണ്ടി UCC കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് ഒരുപാട് കാലമായി. എന്നാൽ ഈ സിവിൽ കോഡ് ഇവിടെ നീണ്ട പഠനങ്ങൾക്ക് ശേഷം നിയമ കമ്മീഷൻ ഇത് ആവശ്യമില്ലെന്ന് പണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ നിയമ കമ്മീഷൻ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ, വംശീയവാദികളുടെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് അതിനായി വാദിക്കുകയാണ്, അഭിപ്രായം തേടിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചെയ്യേണ്ടത് ജീവനേക്കാൾ വലുതായി നാം കാണുന്ന ഏകനായ അള്ളാഹു, പ്രപഞ്ചത്തിന് മുഴുവൻ നിയമം സമ്മാനിച്ച അള്ളാഹു, മനുഷ്യനെയും ഒഴിവാക്കാതെ നമുക്ക് തന്ന, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന പരമപവിത്രമായ ഒരു നിയമസംഹിതയെ, അതിൽ നമുക്ക് ജീവിതത്തിന് വേണ്ടതെല്ലാമുണ്ട്. ആ അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൻ്റെ ആരാധനയുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ഇടപാടുകൾ, മുആമലാത്തുകളുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ നിർണയിക്കുന്ന ജിനായാത്തുണ്ട്. അതിൽ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം പോലുള്ള മുനാക്കഹാത്തുണ്ട്. ഫറായിദ് ദായക്രമമുണ്ട്, എല്ലാമുണ്ട്. ഇല്ലാത്തതൊന്നുമില്ല. ഇന്ന് തുടങ്ങിയതല്ല, 14 നൂറ്റാണ്ട് മുമ്പ് സമഗ്രമായി ക്രോഡീകരിച്ച അള്ളാഹുവിൻ്റെ നിയമമാണ്. ഇസ്ലാമിക സമൂഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവർക്കൊരു ദോഷവും വന്നില്ല. അത് വലിച്ചെറിഞ്ഞപ്പോൾ യൂറോപ്പിൻ്റെ ക്യാൻസറായി തുർക്കി മാറി. അത് വലിച്ചെറിഞ്ഞപ്പോൾ റഷ്യയിലെ മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി അധപ്പതിച്ചു. അവർ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അന്തസ്സോടുകൂടി അവർ ശിരസുയർത്തി നിൽക്കുകയാണ്. ആ ഗതികേടിലേക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ തള്ളിയിടാനും ഇവർ വിഭാവനം ചെയ്യുന്ന സവർണ രാജ്യം, പ്രസിഡന്റിന് പോലും മനുഷ്യാവകാശങ്ങളില്ലാത്ത, പാവപ്പെട്ട ദളിതന് തെരുവിൽ അവകാശങ്ങളില്ലാത്ത, വേട്ടയാടപ്പെടുന്ന ശുദ്ധ സവർണാധിപത്യത്തിലേക്ക് ഇന്ത്യ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പിൻ്റെ ചെങ്കോലിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാണമില്ലാതെ വീണുകിടക്കുന്ന ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയ ഭീഷണി ഈ ലോകൈക ദർശനമാണ്. ലോകൈക ദർശനം വിശ്വമാനവികതയുടെ ഈ ദർശനമാണ്. അതുകൊണ്ട് UCC എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാടിളക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്, പരിശുദ്ധ ഈ ദീനുൽ ഇസ്ലാമിനെ ഈ സമയത്തും കണ്ടെത്തി അള്ളാഹു തആല, പ്രിയപ്പെട്ടവരെ, ആ വംശീയവാദത്തിന് ലോകത്ത് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ ആധുനിക സവർണ ഭരണകർത്താക്കൾ യൂണിഫോം സിവിൽ കോഡിലൂടെ ഇതെല്ലാം തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേ കോഡാണ് വരുന്നതെങ്കിൽ ദ്രൗപദി മുർമുവിനും, അതുപോലെ തന്നെ മുമ്പുള്ള പ്രസിഡന്റിനും, അതുപോലെ തന്നെ സവർണനായ പ്രസിഡന്റിനും, പുരി ജഗന്നാഥ ക്ഷേത്രം നിയന്ത്രിക്കുന്ന പുരോഹിതന്മാർക്കും എല്ലാവർക്കും എങ്ങനെയാണ് ഒരു കോഡ് കൊണ്ടുവരിക?
ഏക സിവിൽ കോഡ് കൊണ്ടുവരുമോ? അതുപോലെ പാവപ്പെട്ടവന്റെ തലയിൽ മൂത്രം ഒഴിക്കുന്ന ആ പാവപ്പെട്ടവനും മൂത്രം ഒഴിച്ചവനും ഒരു സിവിൽ കോഡ് ഇവിടെ വരുമോ? ഈ ചോദ്യം ഉയർന്നപ്പോൾ ലോ കമ്മീഷൻ തന്നെ പറയുകയാണ്, ഗോത്രവർഗ്ഗക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഒറ്റ നിയമം എന്ന് പറഞ്ഞത് ഇവിടെ നടപ്പാക്കാനാണോ അവരുടെ പദ്ധതി? അല്ല, ഇവിടെ കൃത്യമായി ഇസ്ലാം ഉന്നം വയ്ക്കപ്പെടുകയാണ്. രേഖ സിവിൽ കോഡിലൂടെ, തുർക്കിയിലൂടെ, അതുപോലെ തന്നെ സോവിയറ്റ് റഷ്യയിലൂടെ ഇന്നലകളിൽ കുറെ കാലങ്ങളെങ്കിലും തകർത്ത് കളയാൻ അവർക്ക് കഴിഞ്ഞു എന്നവർ വിചാരിക്കുന്ന ഇസ്ലാമിക ശരീഅത്തിനെ ഇന്ത്യയിലും കുഴിച്ചുമൂടാൻ നടത്തുന്ന ഈ ശ്രമത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിന് നമുക്കിപ്പോൾ കഴിയുക? തെരുവിലിറങ്ങി വാളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ലോ കമ്മീഷൻ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഓരോ വ്യക്തിയുടെയും ഫർളായനായ ബാധ്യതയായി വരികയാണ്. പ്ലീസ് റിജക്ട് യു സി സി എന്ന മെസ്സേജ് ലോ കമ്മീഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ആധികാരിക സഭയായ പേഴ്സണൽ ലോ ബോർഡ് നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ QR കോഡ് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അവരവരുടെ ഫോണുകളിലൂടെ പ്ലീസ് റിജക്ട് യു സി സി എന്ന മെസ്സേജ് ലോ കമ്മീഷന് അയച്ചിട്ടാകണം നമ്മൾ ഇന്ന് മടങ്ങുന്നത്. നാം പ്രതിഷേധിച്ചില്ലെങ്കിൽ വിയോജിപ്പുകളില്ലാതെ യു സി സി നടപ്പാക്കിയെന്നായിരിക്കും അവർ അവകാശപ്പെടുക. അതുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നിർവഹിക്കാവുന്ന ശരിയായ ധർമ്മസമരമാണ്, ജിഹാദാണ്. നമ്മളിത് എങ്ങനെയാണ് നമ്മുടെ ഫോൺ വഴി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫോണില് QR കോഡിന്റെ ആപ്പ് വഴി കയറുന്നു, ഈ കോഡ് സ്കാൻ ചെയ്യുന്നു. ആ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മറ്റൊരു ഇന്റർഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതിലെ മാറ്ററുകൾ മുഴുവൻ. നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല, നമ്മളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഓപ്പൺ ജിമെയിൽ എന്ന് പറഞ്ഞാൽ ജിമെയിൽ വഴി അതിലൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. മിക്കവാറും ഫോണുകളിലെല്ലാം ഒരു മെയിൽ ഐ ഡി ഇൻബിൽഡായിട്ട് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ജിമെയിൽ വഴി നേരെ ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും എഴുതാനൊന്നുമില്ല. നേരെ ഇത് മുകളിലെ ഏറ്റവും മുകളിലുള്ള അത് സെൻഡ് ചെയ്യുന്ന ആ ബട്ടണിൽ പ്രസ് ചെയ്ത് നേരെ സെൻഡ് ചെയ്ത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ അറിയാത്തവരെ കൊണ്ട് അറിയാവുന്നവർ നോക്കി ചെയ്യിക്കുക. അള്ളാഹു നമുക്ക് പരിശുദ്ധ ശരീഅത്തിൽ അവസാനം വരെ ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു ഇടയാക്കുമാറാകട്ടെ. ഒരു ഏക സിവിൽ കോഡ് ഒരിടത്ത് വിജയിച്ചിട്ടില്ല. അത് നടപ്പാക്കുന്നതിൻ്റെ വഴിയിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ മാർഗതടസ്സമാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങളോട്, എല്ലാ മതവിഭാഗങ്ങളോടും യോജിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷം ഇവിടുത്തെ ക്രൈസ്തവർ തടസ്സമാണ്. എന്നാ പിന്നെ ഇവർക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചു കളയാമെന്ന് പറഞ്ഞാൽ നബിയെ കുറിച്ച് നിന്ദിക്കുക. പക്ഷെ നമ്മൾ അതേ നാണയത്തിൽ പ്രതികരിക്കുന്നില്ല. നമ്മളെ തമ്മിലടിപ്പിക്കാൻ ബാബരി മസ്ജിദിന്റെ പേരിൽ പള്ളി പൊളിച്ചല്ലോ. പള്ളി പൊളിച്ചിട്ട് 25 കൊല്ലം കേസ് നടത്തി, സുപ്രീം കോടതിക്ക് വിധി പോലും പറയാൻ കഴിയാതെ സുപ്രീം കോടതിയെ പ്രതിസന്ധിയിലാക്കി. വിധി പറയാൻ 25 കൊല്ലം സുപ്രീം കോടതി കാത്ത, എന്തിനാ തെളിവില്ല? അവസാനം സുപ്രീം കോടതി ഗതികേട് കൊണ്ട് ഭരണകൂടത്തിന്റെ സമ്മർദ്ദം കൊണ്ടുവന്ന ഒരു മാധ്യസ്ഥം നടത്താൻ വരെ പറഞ്ഞു നോക്കി. കോടതി 25 കൊല്ലം കഴിഞ്ഞിട്ട് മാധ്യസ്ഥം നടത്താൻ പറഞ്ഞതുകൊണ്ട് തെളിവില്ല അല്ലേ? അവസാനം സമ്മർദ്ദം കൊണ്ട് ബാബരി മസ്ജിദ് വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ പറഞ്ഞു ബാബർ പൊളിച്ചതാണ് പള്ളി എന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ലെന്ന്. സുപ്രീം കോടതി പള്ളി അവർക്ക് വിട്ടുകൊണ്ട് നടത്തിയ വിളിപ്പത്ത് പ്രസ്താവത്തിന്റെ ആമുഖത്തിൽ പോലും ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്നും പറഞ്ഞില്ലേ? അത് വിജയിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ അമ്പല പണിയാണ്, മനസ്സിലായില്ലേ? രണ്ടാമത് അതിൽ നമ്മൾ ക്ഷമിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷമ പ്രതിഷേധമില്ലായിക, അതങ്ങനെ തന്നെ പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറയുകയാണ്, ഞങ്ങൾ ബാബരി മസ്ജിദിൻ്റെ പേരിൽ ക്ഷമിച്ചതിന് കിട്ടിയ രണ്ടാമത്തെ സമ്മാനമാണ് ഈ നിന്ന. രണ്ടാമത് എന്ത് ചെയ്തു? ഔറംഗസീബിൻ്റെ മണ്ടേ കയറി. ബാബറിൻ്റെ കാര്യത്തിൽ തെളിവില്ലെന്ന് കോടതി പറഞ്ഞപ്പോൾ ഔറംഗസീബിനെ കയറി പിടിച്ചു. സുപ്രീം കോടതിയിൽ 5 പെണ്ണുങ്ങൾ കേസുമായിട്ട് പോയി. പെണ്ണുങ്ങളപ്പോൾ കേസുമായിട്ട് പോകണം, 5 എണ്ണം ലോകചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാതെ. ഉടനെ കോടതി പറയുക, പറഞ്ഞേ പറ്റൂ കോടതിക്ക്, പോയി നിങ്ങൾ തെളിവ് കൊണ്ടുവാന്ന്. അപ്പോൾ അതിനകത്ത് തെളിവൊന്നും വെച്ചിട്ടില്ലെന്നല്ലേ അതിനർത്ഥം അല്ലേ? കോടതി തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിനകത്ത് തെളിവില്ലെന്നല്ലേ? അത് തന്നെ ഏറ്റവും വലിയ അവസാനം ഏരിയൽ സർവേ നടത്തി തെളിവ് എന്താണ്? അവിടുത്തെ ഹൗദൽ അംഗശുദ്ധി വരുത്താൻ വേണ്ടി ഒതുകൊടുക്കാൻ വെച്ചിരിക്കുന്ന ഹൗദിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഫൗണ്ടൻ ശിവലിംഗമാണെന്ന് അവരങ്ങ് വാദിച്ചു. കോടതിക്ക് അത് കേൾക്കേണ്ടി വന്നു, ഉടനെ ഫ്രീസ് ചെയ്തു. അവസാനം പറഞ്ഞു അത് ഫ്രീസ് ചെയ്തേക്കാൻ പറഞ്ഞു. തർക്കം വന്നല്ലോ, ഇതാണല്ലോ ബാബരി മസ്ജിദിൽ നടന്നത്. ഇങ്ങനെ ജനങ്ങളെ പിന്നിലെപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് ഈ രാജ്യത്തിനുള്ളത്? ആലോചിക്കണം നമ്മുടെ രാജ്യം. നമ്മൾ പരസ്പരം അടി തുടങ്ങിയാൽ, ഫലസ്തീനിൽ ആയുധമില്ലാത്തവരാണ്, ഇസ്രയേലിന് ആറ്റം ബോംബ് 500 ഉണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയ്ക്ക് 10,000 ഉണ്ട്, സ്വൈരമായി ഉറങ്ങാൻ ആ രണ്ട് രാജ്യങ്ങൾക്കും പറ്റുന്നുണ്ടോ? ആ ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം പോണോ?
പോകണമെന്നാണ് നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത്. അവസാനം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജാൻവാപ്പി മസ്ജിദിൽ അങ്ങനെ ഒരു തെളിവുമില്ല, ശിവലിംഗവുമില്ല എന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്നപ്പോൾ അവിടെ ആങ്കർ ചോദിച്ചപ്പോൾ ഈ പെണ്ണിനോട് മുസ്ലിം പക്ഷത്തു നിന്നുള്ള ആൾ പറഞ്ഞു, നിങ്ങളീ പറയുന്ന ശിവലിംഗം ഒന്നും ശിവലിംഗമല്ല, അത് പി വി സി പൈപ്പാണ് ഞങ്ങൾ സ്ഥാപിച്ചത് എന്ന് പറഞ്ഞുപോയി. ഇതാണ് അത്ര അവർക്കുണ്ടായ പ്രകോപനം. എന്താ ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശിവലിംഗത്തെ നിങ്ങൾ പി വി സി പൈപ്പ് എന്ന് വിളിച്ചില്ലേ എന്നങ്ങനെയുണ്ട്. അത് ശിവലിംഗമാണെന്ന് ആരും സ്ഥാപിച്ചിട്ടില്ല, അത് സ്ഥാപിച്ചവരാ പറയണത്, അത് പി വി സി പൈപ്പ് ഞങ്ങൾ വെച്ചതാന്ന്. എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഒരു പൈപ്പ് കണ്ടിട്ട് ഇത് ശിവലിംഗമാണെന്ന് പറഞ്ഞ എടോ ഇത് ഞാൻ വെച്ച പൈപ്പാന്ന് പറയില്ലേ, അതുപോലെ പറഞ്ഞു, അത്ര ഉണ്ടായിട്ടുള്ളൂ. ഉടനെ പറയാണ് ദൈവത്തെ നിന്ദിച്ചു എന്ന്. അതാണോ ദൈവം നിന്ന? മുസ്ലിമീങ്ങൾ ദൈവത്തെ നിന്ദിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയാ, ഇതാണ് മുസ്ലിങ്ങൾ ദൈവത്തെ നിന്ദിക്കുന്നത്, നിന്ദിച്ചോ? ഇത് പറഞ്ഞിട്ട് ഉടനെ കയറി പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്ദിക്കാൻ ഞങ്ങൾക്കും അറിയാം, നിങ്ങളുടെ നബി 9 വയസ്സിൽ പെണ്ണ് കെട്ടിയില്ലേ എന്ന്. അങ്ങനെയാണ് ഈ ഇത് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ അറിയാത്ത പോലെ ഭാവിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്, എന്താ നബിയെ നിന്ദിച്ചേ, ഞങ്ങളുടെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ടല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, നബിയുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞതായതുകൊണ്ട് അപ്പോൾ ചില ആളുകൾ ഇപ്പം ചോദിക്കുന്നു, അതുകൊണ്ട് രണ്ട് വാക്കോടെ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായത്തെക്കുറിച്ച് കുറേ കാലമായിട്ട് വരും. അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താ ഉള്ളത് പറഞ്ഞാൽ തുള്ളുന്ന എന്തിനാന്നാ? ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ, 9 വയസ്സിലല്ലേ കെട്ടിയേ, അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നെങ്കിൽ അതിന് കാരണം നബി തന്നെ അല്ലേ എന്നാണ്. അപ്പോൾ നിന്ദിച്ചതല്ലെന്നാണ് അവർ പറയണേ. നിന്ദിക്കാൻ വേണ്ടി നിങ്ങളെയും നിന്ദിക്കും, ഞങ്ങളുടെ ദൈവത്തെ നിന്ദിച്ചാൽ നിങ്ങളെയും നിന്ദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ പറഞ്ഞേ, നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ നബി 9 വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ള വസ്തുത പറഞ്ഞതല്ല. ആ വസ്തുത ഇവർ പറയണ്ട, അത് ഞങ്ങളും പറയുന്നല്ലേ. 9 വയസ്സിൽ 6-ാം വയസ്സിൽ വിവാഹം ഉറപ്പിക്കുകയും 9 വയസ്സ് പ്രായപൂർത്തിയായി എന്ന് ഹദീസിലുണ്ട്, അബൂ ദാവൂദിൻ്റെ ഹദീസിലുണ്ട്. 9 വയസ്സ് പിന്നിട്ട് 10-ാം വയസ്സിൽ വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്തു എന്ന് ഞങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ, അതിൽ നിന്നയില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ നബി 9-ൽ കെട്ടിയ ആളല്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്നത് നിന്നയാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് സ്ത്രീലമ്പടനാണ്, പിഡോഫൈലാണ്, എത്രയോ കാലങ്ങളായി നമുക്കിടയിൽ ആചാര്യന്മാരെ നിന്ദിക്കാൻ വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ചർച്ചകളൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാവോ, ആകപ്പാടെ ലോക ചരിത്രത്തിൽ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചത് ഈ മുഹമ്മദ് റസൂലുള്ള മാത്രമേ ഉള്ളെന്നാണ് ഇവർ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ കല്യാണം എന്ന് പറയുന്നത് ഒരു ലൈംഗിക ബന്ധത്തിന് മാത്രമാണെന്ന് വിചാരിക്കുന്നവർക്ക് ആ കല്യാണത്തെ അവഹേളനമായി കാണാൻ തോന്നും. പക്ഷെ കല്യാണത്തിന് ഇസ്ലാമിൽ മാന്യന്മാർക്ക് അതിനപ്പുറത്ത് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടി തന്നോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടാൽ അവളെ വിവാഹം കഴിക്കാതെ ട്യൂട്ടറാണെന്നോ പരിശീലകനാണെന്നൊക്കെ പറഞ്ഞ് 5, 6, 7, 8 വയസ്സുള്ള പെൺപിള്ളേരെ പലരുടെയും കിടപ്പറകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പിന്നീട് പീഡനത്തിൻ്റെ പരമ്പരകൾ മാത്രമാണ് ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ കല്യാണം കഴിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ജീവിക്കാൻ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്നുള്ളത് ലോക സമൂഹം എക്കാലത്തും അംഗീകരിച്ച ഒരു ധാർമ്മികമായ മൂല്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകനും അക്കാലത്ത് കല്യാണം കഴിക്കേ. പെണ്ണിനോടുള്ള കൊതി കൊണ്ടല്ല, പെണ്ണിനോടുള്ള കൊതി കൊണ്ടാണെങ്കിൽ അറേബ്യയിൽ ഇസ്ലാമുമായി പ്രവാചകൻ വന്ന കാലഘട്ടത്തിൽ അവർ പറഞ്ഞെന്താ അറിയാവോ, മുഹമ്മദെ ഈ പ്രബോധനമൊന്ന് നിർത്തിയാൽ നിനക്ക് അറേബ്യയിൽ ഏറ്റവും സുന്ദരിയെ കല്യാണം കഴിച്ചു തരാമെന്നാണ് 1-ാമത്തെ വാക്ക്, മനസ്സിലായോ? 2-ാമത് നിന്നെ അറേബ്യയുടെ അധികാരിയാക്കാമെന്നാണ് 2-ാമത്തേത്. എന്ത് അപ്പോഴാണ് പ്രവാചകൻ ലോകപ്രസിദ്ധമായ വചനങ്ങൾ ഉരുവിട്ടത്, ആകാശത്തിൽ കത്തി നിൽക്കുന്ന സൂര്യചന്ദ്രന്മാരെ വലത്തും ഇടത്തും കൈകളിൽ വെച്ച് തന്നാലും ഒന്നുകിൽ ഞാൻ ഈ വഴിയിൽ മരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ദൗത്യം വിജയിപ്പിക്കുമെന്ന് ഉറക്കെ പറഞ്ഞത് അന്നാണ്. അന്ന് ആദ്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ചൂണ്ടിക്കാട്ട്, അവരെല്ലാം നിൻ്റെ കിടപ്പറയിൽ പട്ടമഹിഷി മഹിഷികളായി എത്തുന്ന ആ നബി 25-ാം വയസ്സിൽ 40 വയസ്സുള്ള ഒരു മധ്യവയസ്കയെ കെട്ടി 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് 65 വയസ്സിൽ കിഴവിയായപ്പോഴും 2-ാമത് പെണ്ണ് കെട്ടാത്ത പ്രവാചകൻ, പിന്നീട് 2-ാമത് 2 കൊല്ലത്തിന് ശേഷം കിട്ടുന്ന 66 വയസ്സുള്ള സൗദ എന്ന കിഴവിയെയാണ്. സൗദയുടെ കാര്യത്തിൽ നബി കെട്ടിയ ഭാര്യമാരുടെ കൂട്ടത്തിൽ പ്രത്യേകം പറയാറുണ്ട്, സുന്ദരിയല്ല വൃദ്ധയാണ് എന്ന്. സുന്ദരിയല്ലെന്ന് നബിയുടെ ഒരു ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, അത് സൗദയെക്കുറിച്ച് മാത്രമാണ്. കിഴവിയെ 2-ാമതും കെട്ടി 50 വയസ്സ് പിന്നിട്ടപ്പോൾ, 3-ാമത് 53 വയസ്സായപ്പോൾ, 54 വയസ്സായപ്പോൾ നബി ജീവിതത്തിലേക്ക് 3-ാമത് കെട്ടുന്നതാണ് ഈ ആയിഷയെ. ആയിഷയ്ക്കും പെണ്ണെന്ന് പറയാൻ കൊള്ളാവും, 6 വയസ്സുള്ള ഒരു കുട്ടി പെണ്ണാണോ ആണോ? അപ്പൊ ഇവിടെ ഒന്നും പെണ്ണിന്റെ കൊതിയല്ല, വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ വേറെയാണ്. പ്രവാചകന്മാർക്ക്, മഹാമനീഷികൾക്ക് പെണ്ണിന്റെ താല്പര്യത്തിനപ്പുറത്താണ് വിവാഹത്തിന്റെ ധർമ്മങ്ങൾ.
എന്ന് മനസ്സിലാക്കി തരാൻ ഓരോ കല്യാണവും എടുത്ത് ഇവിടെ വിശദീകരിച്ചാൽ പ്രവാചകന്റെ വിവാഹം വരുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രവാചക നിന്ദയ്ക്കെതിരെ ഇസ്ലാമിക സമൂഹം അവരുടെ വിഷമവും പ്രയാസവും അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അടക്കമുള്ളവർ തിരിച്ചറിയേണ്ട ഒരു സംഗതിയുണ്ട്. ഇത് രാജ്യത്ത് എന്തെങ്കിലും ജനങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ഞങ്ങളായി നടത്തുന്ന മുസ്ലിങ്ങളായി നടത്തുന്ന ഒരു ശ്രമമേ അല്ലിത്. അത് നന്നായി ദയവായി മനസ്സിലാക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുക. നമുക്കങ്ങനെ ഒരു ലക്ഷ്യമില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ ആരായാലും നമ്മളവരെ ബഹുമാനിക്കുന്നവരാണ്. ഹിന്ദുക്കളായ പ്രധാനമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ മാത്രമാണ് 30 കോടി മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഹിന്ദുവായ ആഭ്യന്തരമന്ത്രിയെ തെരഞ്ഞെടുക്കാനാണ് നമ്മൾ ഇന്ന് വോട്ട് ചെയ്യുന്നത്. നമുക്ക് മുസ്ലിമായ പ്രധാനമന്ത്രി വേണ്ട, മുസ്ലിമായ ആഭ്യന്തരമന്ത്രി വേണ്ട, മുസ്ലിം ധനകാര്യമന്ത്രി വേണ്ട, മുസ്ലിം വിദേശകാര്യമന്ത്രി വേണ്ട. അതിൻ്റെ പേരിൽ നമ്മൾ ടാക്സ് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ ഒരു നിയമവും മാനിക്കില്ലെന്ന് ഇന്ത്യയിലെ ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനൊക്കെ ചിലപ്പോഴൊക്കെ അല്പം കൗതുകത്തോടുകൂടി കാണും ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെയായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കുത്തും കൊണ്ട് കണ്ണും പൊട്ടി അവർക്ക് വേണ്ടി വോട്ടും ചോദിച്ച് നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായ കേരളത്തിലെ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെയല്ലേ? തിരിച്ചുമാണ്. നമുക്കങ്ങനെ ഒരു വൈരവോ വെറുപ്പോ വിരോധമോ ഒന്നുമില്ലാതെ മനോഹരമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ ജീവിച്ചു വന്നപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഈ രാജ്യത്തെ ഭരണാധികാരികൾ എന്നും മാനിച്ചിരുന്നു. ഇന്ത്യയിൽ ഒരു മതത്തിനും പ്രത്യേകമായ അധിക പരിഗണനയില്ലെന്നും ഒരു മതവും അപമാനിക്കപ്പെടുകയില്ലെന്നും ഭരണഘടനയിൽ എഴുതി വെച്ചത് മുസ്ലിങ്ങളല്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്, ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറാണ്, ഇന്ത്യയുടെ മഹാന്മാരായ ഹിന്ദുക്കളായ ദാർശനികന്മാരാണ്. അങ്ങനെയേ നമ്മുടെ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയൂ, ജീവിക്കാൻ കഴിയൂ എന്ന്. ദൗർഭാഗ്യകരമായ ബ്രിട്ടീഷുകാരുടെ ഉപജാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ വിഭജിച്ചു പോയ ഒരു മതരാജ്യമായപ്പോൾ പോലും ഇന്ത്യ ജീവിക്കണമെങ്കിൽ ഇന്ത്യ മതേതരമായി നിന്നാൽ മതി. പാകിസ്ഥാനേക്കാൾ അധികം മുസ്ലിമീങ്ങൾ ഇന്ത്യയിലാണ് ഉള്ളത്. മുസ്ലിമീങ്ങളുടെ ആവശ്യമായിരുന്നില്ല വിഭജനം. ഇവിടെ ഭിന്നിപ്പിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുധമായതുകൊണ്ട് ആ കൂട്ടത്തിൽ രണ്ടു വാക്ക് പറയാം. കാരണം എന്താ, മുസ്ലിമീങ്ങളുടെ ആവശ്യമല്ല. വിഭജിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും പോകേണ്ടി വന്നു അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ എന്നല്ലാതെ. വിഭജിക്കണമെന്നുള്ളത് മുസ്ലിങ്ങളുടെ ആവശ്യമല്ല. അതുകൊണ്ടാണ് ഇന്ന് അവിടെ 20 കോടി ഉണ്ടെങ്കിൽ 30 കോടി ഇന്നും ഇന്ത്യയിലാണ് അല്ലേ. അപ്പോൾ വിഭജനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നി ബ്രിട്ടീഷുകാരൻ്റെ ദൗർഭാഗ്യകരമായ കാർമ്മികത്വത്തിലെ വിഭജനത്തിന് ശേഷം ഇന്ത്യ രൂപപ്പെട്ടപ്പോഴും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകിയത് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ ജവഹർലാലും സർദാർ പട്ടേലും മൗലാന ആസാദും അടക്കമുള്ള നമ്മുടെ ഭരണകർത്താക്കൾ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിയപ്പോൾ ഇന്ത്യ ലോകത്തെ മാതൃകാ രാജ്യമായിരുന്നു. ലോകം അമേരിക്കൻ, റഷ്യൻ, സോവിയറ്റ് ശാക്തിക ചേരികളായി രണ്ടായി ചേരിതിരിഞ്ഞ് ലോകാധിപത്യത്തിന് വേണ്ടി കിടമത്സരം നടത്തിയപ്പോൾ രണ്ട് ചേരികളോടും ഒപ്പം നിൽക്കാതെ ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറിനോടൊപ്പവും ചെക്കോസ്ലോവാക്യയിലെ മാർഷൽ ടിപ്പോ ടിറ്റയോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് ചേരി ചേരാ രാഷ്ട്രപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ അഭിമാനമുള്ള പ്രധാനമന്ത്രിയായിരുന്നു. ലോകത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിയത് ഇന്നിപ്പോൾ 10 ലക്ഷത്തിൻ്റെ കോട്ട് വിട്ട് നടക്കുന്ന ഈ തന്നെ ഈ സ്വയം പൊങ്ങികളൊന്നുമല്ല, ഇന്ത്യക്ക് ലോകത്തിന് വില ഉയർത്തിയത് ഇത്തരത്തിലുള്ള ഹിന്ദുക്കളായ അന്തസ്സുള്ള നമ്മുടെ ഇന്നലത്തെ ഭരണാധികാരികളായിരുന്നു. അവർ ഇന്ത്യയെ ഭിന്നിപ്പിച്ചില്ല, ഇവർ വന്നതേ ഭിന്നിപ്പിക്കാൻ തുടങ്ങി. ലക്ഷ്യം ഭിന്നിപ്പിക്കൽ മാത്രമാണ്. അതുകൊണ്ട് ഒന്നൊന്നായി ഭിന്നിപ്പിക്കാനുള്ള പദ്ധതികൾ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിപ്പിക്കാനുള്ള ഒരജണ്ടയുമില്ല. അവസാനം ഇങ്ങനെ ഒന്നൊന്നായി നടപ്പാക്കി. ഇപ്പം കണ്ടില്ലേ കർണാടകത്തിൽ ഹിജാബ് തട്ടമിട്ടാൽ ഈ രാജ്യത്ത് എത്രയോ കാലമായി, ലോകമുണ്ടായ കാലം മുതൽ ലോകത്തെവിടെയും അമേരിക്കയിൽ അമേരിക്കൻ തെരുവുകളിൽ നല്ല മഫ്തയിട്ട് പർദ്ദയിട്ട് നിക്കാബിട്ടുകൊണ്ട് നടന്നു പോകാൻ അമേരിക്കയിലെ യൂറോപ്പിലെ ഇസ്രയേലിലൊരു തടസ്സവും. അവിടെയാണ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയെ ഇന്ത്യയാക്കി തീർക്കുന്നതിൽ 1000 ആണ്ടോളം മുഗളന്മാർ ഭരിച്ച ഇന്ത്യ. അവരോടാരും പുറത്തു പോകാൻ പറഞ്ഞില്ല. ബ്രിട്ടീഷുകാരൻ 200 കൊല്ലം ഭരിച്ചപ്പോൾ പറഞ്ഞു പോടാ പുറത്തെന്ന്. അവരെല്ലാം ഇന്ത്യയിലുണ്ട്. ആ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പള്ളിക്കുടത്തിൽ പെൺകുട്ടികൾക്ക് തട്ടമിടാൻ പാടില്ലെന്ന് പറഞ്ഞതും ഈ രാജ്യം ഭരിക്കുന്നവരുടെ പ്രതിനിധികളാണ്. എന്തിനാണ് ഇതൊക്കെ? ഇതുവരെ ഇട്ട തട്ടത്തിൻ്റെ ആ അരികു കൊണ്ട് ആരുടെയെങ്കിലും ദേഹത്ത് പോറലുണ്ടായോ? എന്താണ് ഈ തട്ടം കൊണ്ടുള്ള ദോഷം? കന്യാസ്ത്രീകൾ തട്ടമിടുന്ന രാജ്യം, സിഖുകാരായ വനിതകൾ പാർലമെൻറ്റിൽ തട്ടമിട്ട് പ്രസംഗിക്കുന്ന രാജ്യം,
അതുപോലെ തന്നെ അന്തർജനങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ, മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിജാബിൽ മറയിൽ അവിടുത്തെ ധാരാളം ഹിന്ദു ജനങ്ങളാണ്. അങ്ങനെയുള്ള ഹിജാബിൻ്റെ നേരെ കൈവച്ച് എന്തിന്? ഒന്നിനുമല്ല, തമ്മിലടിപ്പിക്കാൻ. സ്നേഹിച്ചും യോജിച്ചും രാജ്യം ജീവിക്കണ്ട. ഇതൊക്കെ കൊണ്ടും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിലടിക്കുന്നില്ല, വിള്ളലുണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ അവസാനത്തെ ആയുധങ്ങൾ എടുത്ത് പയറ്റുകയാണ്. അവർ പറഞ്ഞു, താജ്മഹൽ അത് ഞങ്ങളുടെ തേജോ മഹാലയമാണ്. ഒരു പൊട്ടം പോലും പറയോ? ഒരു പൊട്ടം പോലും താജ്മഹൽ ലോകത്തിനറിയാം താജ്മഹൽ ആരുടേതാണെന്ന്. ഇന്ത്യക്കാരോട് ചോദിക്കണ്ട, ലോകത്തോട് ചോദിക്കുക, ആ തേജോ മഹാല ഞങ്ങളെ. എന്തിനാ തമ്മിലടിപ്പിക്കാൻ? കുത്തബ് മിനാറ് എന്താണ്? മറ്റേ വിഷ്ണു ധ്വജമാണെന്ന് അല്ലേ? നമ്മളൊക്കെ പോയി കണ്ടിട്ടുള്ളതല്ലേ? അതിൻ്റെ ശൽക്കങ്ങൾ, അതിൻ്റെ ബാഹ്യ ഷെല്ലുകൾ ഖുർആൻ ലിപികളാണ്. അല്ലെന്ന് എല്ലാവർക്കും അറിയാം, രാജ്യത്തിനറിയാം, ലോകത്തിനറിയാം. ചെങ്കോട്ട, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ട ആരുടേതാണ്? മുഗൾ ഭരണകർത്താക്കൾ മുസ്ലിങ്ങളുടേതാണ്. പക്ഷെ നമ്മൾ മുസ്ലിങ്ങളാന്നല്ല പറയുന്നത്, ഇന്ത്യയുടേതാണ്. അതല്ല ഇപ്പം ഞങ്ങളുടേതാന്ന്. എങ്ങനെയുണ്ട് ഒരു എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ സംസ്കാരമാണ് ഇവരിൽ നിന്ന് പ്രതിഫലിക്കുന്നത്? നമ്മുടെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നവരിൽ നിന്ന് അവരിതെല്ലാം എടുത്ത് പയറ്റി ഹിന്ദുക്കളെ ഇതൊക്കെ നമ്മുടേതാക്കി തരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളായ ഭരണഘടനാ വിശ്വാസികളായ മതേതര ബോധമുള്ള ഹിന്ദുക്കളെ തങ്ങളുടെ വർഗീയ അജണ്ടയിലേക്ക് അടുപ്പിക്കാനുള്ള നടത്തിയ എല്ലാ ശ്രമവും പരാജയപ്പെടുകയും ഇലക്ഷനുകളിൽ തന്നെ നിന്ന് മത്സരിച്ചാൽ ഇന്നും 30%, 31%, 33%, 37% വോട്ടല്ലാതെ കിട്ടൂല, ഇന്ത്യ ഭരിക്കാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ അവർ ഇന്ത്യയിൽ വിള്ളലുണ്ടാക്കാനുള്ള എല്ലാ വിധേനയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയും തമ്മിലടിപ്പിച്ചടങ്ങും. അവസാനത്തെ ആയുധമാണ് മറ്റെന്തും സഹിക്കുന്ന മുസ്ലിമീങ്ങൾ. താജ്മഹൽ ഇനി വല്ലവരാണെങ്കിൽ കൊണ്ടുപോയാലും വേണ്ടല്ല, അല്ലെന്ന് നമുക്കറിയാമല്ലോ. കുത്തബ് മിനാറിന് പേര് വേറിട്ടാലും വിളിച്ചല്ലോ. അഹമ്മദാബാദിനെ അലഹബാദിനെ പ്രയാഗ് എന്ന് വിളിച്ചു. പണ്ടൊക്കെ ഭരണകർത്താക്കന്മാർ വല്ലതും ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ പേരിടും, അഹമ്മദ് ആബാദ്, ഇലാഹ് ആബാദ്. അതൊക്കെ ആ രാജാക്കന്മാരാരെ ഗ്രാമം നിർമ്മിച്ചവരുടെ പേരാ. പക്ഷെ ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയിട്ട് പേരിട്ടവരുടെ പേരങ്ങ് എടുക്കുക. പേരെടുക്കാൻ വല്ലവൻ വിട്ട പേരെടുത്തിട്ട് പേരെടുക്കുക. നാണം കെട്ട എട്ടുകാരി മമ്മൂഞ്ഞൻ്റെ പണിയല്ലേ ഇത്? നാട്ടിലുണ്ടാകുന്ന ഗർഭത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചെയ്ത് സ്വയം നാണം കെടുകയും രാജ്യത്തെ നാണം കെടുത്തുകയും. എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താ? ഈ പാവം ജനങ്ങളെ തമ്മിലടിപ്പിക്കല. ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കാൻ പാടില്ല. ഇതെല്ലാം ചെയ്തിട്ട് യോഗ വിഷയത്തിലിടപെട്ട്, വന്ദേമാതരത്തിലിടപെട്ട്, ബീഫ് നിരോധനത്തിലിടപെട്ട്, അതുപോലെ തന്നെ ഹിജാബിലിടപെട്ട്, അങ്ങനെ എല്ലാം എല്ലാം ഇല്ലാത്ത ജിഹാദുകൾ, ലൗ ജിഹാദ്, നർക്കോട്ടിക് ജിഹാദൊക്കെ പറഞ്ഞ് ഇതിന് പ്രചാരണം കൊടുത്ത് അത് പറയുന്നവരെ ചോന്നോണ്ട് നടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും തമ്മിലടിക്കുന്നില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും. പിന്നെ മുസ്ലിങ്ങളെ തെരുവിലിറക്കാൻ ഇനി എന്താ പണി? ആ എന്നാൽ പിന്നെ അവൻ്റെ അള്ളാക്കിട്ട് കൊടുത്തു കളയാം, അല്ലെങ്കിൽ അവൻ്റെ പ്രവാചകനിട്ട് താങ്ങിക്കളയാം. ഇത് തന്നെ ഇതാണ് സംഭവം. ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ പറഞ്ഞാൽ ചിലപ്പോൾ മിണ്ടാതെ പോയെന്ന് വരും, ഉമ്മയെ പറഞ്ഞാൽ മിണ്ടാതെ പോയെന്ന് വരും. പക്ഷേ ഞങ്ങളുടെ നബിയെ പറഞ്ഞാൽ പോകാൻ കഴിയോ? ഞങ്ങളെ മനുഷ്യരായി ജീവിപ്പിക്കുന്നത് ഞങ്ങൾ നമ്മുടെ നബിയല്ലേ? അല്ലേ? ഇന്നും ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധി ചെയ്തതിന് കാരണം ആരാണ്? 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 ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും ഞാൻ പറയുക. അങ്ങോട്ട് മാറിയിട്ട് ഒരു പക്ഷേ എനിക്കത് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മലമൂത്ര വിസർജനം ചെയ്തപ്പോൾ, മലവിസർജനം ചെയ്യുമ്പോൾ പലതും ചെയ്യാറുണ്ട്, മൂത്രവിസർജനം ചെയ്തപ്പോൾ പോലും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഞങ്ങളെ പഠിപ്പിച്ച, ഇത്രമാത്രം ഈ പ്രവാചകനെ ചീത്ത വിളിച്ചിട്ടും മഹാനായ ശ്രീ യേശുവിനെ ചീത്ത വിളിക്കാത്ത ആ സംസ്കാരം ഈ സമുദായത്തിനുണ്ട്. അറിയാമോ, ഞങ്ങൾ ഒരുപാട് പ്രതിഷേധിക്കുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും യേശുവിനെതിരുള്ളൊരു മുദ്രാവാക്യം കേട്ടോ? കേൾക്കുമോ? ശ്രീരാമനെതിരിൽ കേട്ടോ? ശ്രീകൃഷ്ണനെതിരിൽ കേട്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? ഈ സ്നേഹം, സൗഹൃദം, സഹവർത്തിത്വം ഞങ്ങളെ പഠിപ്പിച്ച നബിയോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണ്, കൂറാൻ ജീവനേക്കാൾ ഞങ്ങൾക്ക് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാ. കാരണം എന്താ? അള്ളയെ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ച നബിയാണ് ഈ നബി. പക്ഷേ അല്ല അല്ലാത്ത ദൈവങ്ങളെ നിന്ദിക്കരുത് കേട്ടോ എന്നുകൂടി ഈ നബി പഠിപ്പിച്ചു. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, ഖുർആനാണ്.
لا تسبوا الذين يدعون من دون الله الله ولات آرادي وستكله الله ولات ദൈവങ്ങളെ വിളിച്ച് ആരാധിക്കുന്ന ജനങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ അധിക്ഷേപിക്കരുതേ. അല്ലാഹ് നബിയെ പഠിപ്പിച്ചേ, അല്ലാഹ് ഞങ്ങളോടൊന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല, നബിയെ പഠിപ്പിച്ചേ. അതുകൊണ്ടാണ് ഇന്ന് വരെ ലോകം മുഴുവൻ ഡെൻമാർക്കിൽ കാർട്ടൂൺ വരച്ചു, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അമേരിക്കയിൽ സിനിമയുണ്ടാക്കി, പ്രവാചകനെതിരിൽ ബോംബിന്റെ തലപ്പാവ് അണിയിച്ചു. ആറാം നൂറ്റാണ്ടിലെ പ്രവാചകൻ തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ പ്രതിഷേധിച്ചു, പ്രതികരിച്ചു. ഞങ്ങളുടെ നെരുഞ്ഞിലേക്ക് വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു, നൂറുകണക്കിന് ആളുകൾ മരിച്ചു, ഒക്കെ ശരി. പക്ഷെ ആ കൂട്ടത്തിൽ പോലും ആരെങ്കിലും യേശു ഒരു തീവ്രവാദിയാന്ന് പറഞ്ഞോ? ഒരു വരി കാണിച്ചു തരൂ, ഒരു വര കാണിച്ചു തരൂ. ശ്രീരാമനെ കുറിച്ച് ഈ പറഞ്ഞല്ലോ, ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ വക്താവായ ആണും പെണ്ണും കെട്ടവർ എന്നുകൂടി ചേർത്ത് പറഞ്ഞാലേ ഭംഗിയാകൂ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഒരാണും ഒരു പെണ്ണുമാണുള്ളത്, പക്ഷെ ആണും പെണ്ണുമാണോ അവരെന്ന് നമുക്ക് സംശയമാ. ഇത് പറഞ്ഞിട്ട് ശ്രീരാമൻ മോശമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞോ? ശ്രീകൃഷ്ണൻ മോശമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞോ? എന്താ കാരണമെന്നറിയോ? ഞങ്ങൾ ഇത്രയും പ്രതിഷേധിച്ചിട്ടും അതുപോലെ രണ്ട് പറയാൻ പലരും ഉണ്ടാകണ്ടേ? ഒരാൾ പോലും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് വെല്ലുവിളിയോടെ പറയാം. അതിനും കാരണം ഈ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയെ സ്നേഹിച്ച് ജീവിക്കാൻ, സഹവർത്തിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച നബി. സാക്ഷാൽ അമേരിക്കൻ സാമ്രാജ്യത്വം അറബി നാടുകളെ മുഴുവൻ ചാമ്പലാക്കിയിട്ട് സത്യത്തിൽ ഈ ക്രൈസ്തവ ലോകത്തിനെതിരിൽ അവരുടെ ദൈവങ്ങൾക്കെതിരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങളാ തീവ്രവാദികളെന്നാണല്ലോ ലോകം മുഴുവൻ പറയണേ. ഇറാഖിൽ അമേരിക്കയിൽ കയറി ഇറാഖാണല്ലോ തീവ്രവാദം നടത്തിയത്, അല്ലേ? ഫലസ്തീനിൽ കയറിയിട്ട് ഇസ്രയേലിൽ കയറി ഫലസ്തീനാണല്ലോ തീവ്രവാദം നടത്തിയത്, അല്ലേ? അഫ്ഗാനിസ്ഥാനിൽ കയറിയിട്ട് അഫ്ഗാനിസ്ഥാൻ പോയിട്ട് അമേരിക്കയിൽ തീവ്രവാദം നടത്തുകയാണല്ലോ ചെയ്തത്, അല്ലേ? സിറിയയിൽ നിന്ന് അമേരിക്കയിൽ പോയി തീവ്രവാദം നടത്തുകയാണല്ലോ ചെയ്തത്, അല്ലേ? എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും വന്നിറങ്ങിയ ആ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ ചുട്ട് ചാമ്പലാക്കി കൊന്നു തീർത്തിട്ടും തീവ്രവാദികൾ മുസ്ലിമീങ്ങളാ എന്നില്ലാ കഥ പറഞ്ഞ് പ്രചരിപ്പിച്ച് ലോകത്ത് മുസ്ലിമീങ്ങളെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് നമ്മുടെ രാജ്യം മൂടുതാങ്ങിക്കൊടുത്തപ്പോഴാണ് ഇവിടെയും അതേ സ്വഭാവം നമ്മുടെ ഭരണകർത്താക്കൾക്ക് വന്നത്. നമ്മുടെ മുമ്പുള്ള ഭരണകർത്താക്കൾ അങ്ങനല്ല, അവർ അമേരിക്കൻ ചേരിയിലില്ല, ചേരി ചേര രാഷ്ട്രമാണ്. അതിൻ്റെ തലപ്പത്താ ജവഹർലാൽ, ആ അന്തസ്സുള്ള സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ രാജ്യത്ത് ദൗർഭാഗ്യകരമായ വിഭജനം നടന്നു, മതത്തിൻ്റെ പേരിലുള്ള വിഭജനം. അതൊക്കെ അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അറിയാം. ഇതിനൊക്കെ പിന്നിൽ ഇന്നും നമ്മളെ തമ്മി തല്ലിപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളാണ്. ബ്രിട്ടീഷുകാരൻ രണ്ട് നൂറ്റാണ്ട് കാലം ഇന്ത്യയിൽ കയറി വന്ന് ഭരണം ആരംഭിച്ച് നമ്മെ തമ്മിലടിപ്പിക്കുന്നു. അവൻ നമ്മൾ വെറുതെ പറയല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ പാഠപുസ്തകങ്ങളിലാണ് ഞാനത് പഠിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യയിലെ ഭരണനയം? ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം മനുഷ്യത്വത്തിനെതിരാണ്. അത് വംശീയതയുടെ ഉൽപ്പന്നമാണ്. വംശീയത എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരിൽ ചിലര് ഉയർന്നവരാണ്, സവർണ മനോഭാവം എന്ന് കേട്ടിട്ടില്ലേ? ആ സവർണ അവർണ മനോഭാവത്തോടെ ജനങ്ങളെ കാണുന്ന വംശീയതയാണ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവൻ്റെ അധികാര കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരത് ചെയ്തപ്പോൾ നമ്മളവരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു. ആരാ ഓടിച്ചേ? എല്ലാവരും കൂടിയാണ്. ഹിന്ദു ഉണ്ട് അതിനകത്ത്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, മതമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. എല്ലാവരോടും പറഞ്ഞു, പൊക്കോളം പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണ്ട. 200 കൊല്ലം ഭരിച്ചു അവർ, നമുക്ക് ഭൗതികമായി ചിലതൊക്കെ തന്നു, അത് നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളവരെ ഓടിച്ചേ? അവർ ഇന്ത്യൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, അധികാരം ഉറപ്പിക്കാൻ തമ്മിലടിക്കുന്നു എന്ന് ശ്രമിച്ചപ്പോൾ ലോക സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ ഉടമകളെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച മഹിതമായ പൈതൃകമാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ തമ്മിലടിക്കുന്നവരെ നമ്മൾ ഇന്ന് വരെ പൊറുപ്പിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ ജനത കൃത്യമായി അറിയുന്നുണ്ട്. ആ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുത്തി. ഇപ്പോഴും ഇന്നലകളിൽ വിദേശിയാണ് നമ്മെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യക്കാരൻ സ്വദേശി തന്നെ നമ്മെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഇന്ത്യയുടെ ദുരന്തം. ഇന്ത്യയുടെ ദുരന്തം എന്ന് പറയുന്ന മറ്റ് കലാമിറ്റീസ് ഒന്നുമല്ല, പ്രളയമല്ല, ഭൂകമ്പമല്ല, മറ്റെന്തെങ്കിലുമല്ല. ഇന്ത്യയുടെ ഇന്നത്തെ ദുരന്തം നമ്മെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണകർത്താക്കളാണ്, അല്ലാതെ വേറൊന്നുമില്ല.
അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മനോഹരമാണ്, നമ്മുടെ ജീവിതം വളരെ സന്തോഷഭരിതമാണ്, സഹോദര്യത്തിലും സഹോദരത്തിലും അധിഷ്ഠിതമാണ്. കേരളത്തിൽ അധികാരത്തിൽ കയറി പറ്റിയ അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയെ ഒന്നിപ്പിക്കുന്ന ഭരണഘടനയുടെ മേൽ കൈവച്ച് മതേതരത്വം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ ഭരണാധികാരികൾ രാഷ്ട്രപിതാവിൻ്റെ തിരുനെഞ്ചിലേക്ക് ഇങ്ങനെ ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച് വിദേശികളെ കെട്ടിക്കെട്ടിച്ച സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രപിതാവിൻ്റെ തിരുനെഞ്ചിലേക്ക് നിറയൊഴിച്ചവർ, നമ്മളൊക്കെ വിചാരിച്ചു ഇവരൊക്കെ കാലം മാറിയപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്ന്. ഒരു ശതമാനം പോലും ഇവർ മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ദേശീയ പതാകയെ ബഹുമാനിക്കാതിരുന്നവർ, അപമാനിച്ചവർ ഒക്കെയായ ഇവർ, പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ പലതായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചകളുടെ ഭാഗമാണ് ഈ സംഭവങ്ങളെന്ന് പറയാൻ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവർ ഈ രാജ്യത്ത് ഈ കാലഘട്ടത്തിനിടയിൽ ചെയ്തു കൂട്ടിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവരധികാരത്തിൽ വന്നത് മുതൽ എന്താ ചെയ്തത്? ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് രാജ്യത്തിൻ്റെ ഔദ്യോഗിക പരിവേഷം നൽകിക്കൊണ്ട് മറ്റു മതങ്ങളെ അവരുടെ ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ, സംസ്കാരങ്ങളിൽ ഇടപെടാൻ നോക്കി അല്ലേ. ബീഫ് നിരോധനം, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്ഷിച്ചുകൊണ്ടിരുന്ന പശുവിൻ്റെയും കാളയുടെയൊക്കെ മാംസം അറുത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളും RSS-കാരുമാണ്. അൽ കബീർ അറബ്ശാല അറബി നാടുകളിലേക്ക് ഏറ്റവും കൂടുതൽ അൽ കബീർ എന്ന് മുസ്ലിം പേരിട്ട് പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന, കാളയിറച്ചി കയറ്റുമതി ചെയ്യുന്നവർ, അവർ ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്ന വ്യക്തികളെ അത് മതവിരുദ്ധമാണെന്നും പറഞ്ഞ് ആളുകളെ തല്ലിക്കൊന്നിടുന്നിടത്തേക്ക് എത്തി, അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനെ തല്ലിക്കൊന്നത് മുതലാണ് രാജ്യം അതിൻ്റെ നേരെ കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിലും, അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബീഫ് നിരോധിക്കുന്നിടത്തേക്ക് കൊണ്ടുവരുന്നത് ഇവർക്ക് പശുവിനോടുള്ള ആദരവ് കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അതിനെ അനാദരിക്കുന്നത് കൊണ്ടോ അല്ല. ഇന്ന് മൽക്കബീർ എന്ന് പറയുന്ന RSS-കാരൻ്റെ അറബ്ശാല അറബികൾക്ക് ബീഫ് കയറ്റുമതി ചെയ്ത് കോടാന കോടികൾ ഇന്ത്യയിൽ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബീഫ് അല്ലാത്തത് ആടിൻ്റെ മാംസം കഴിച്ചവനും ബീഫാ കഴിച്ചതെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നത്. ഇവർക്ക് ഹിന്ദുമതത്തോടുള്ള ഇഷ്ടമാണോ? അങ്ങനൊന്നുമല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇത് ഇത്താലക്കാലം അത്രയും രാജ്യം മുഴുവൻ കഴിച്ചതാണ്. ആ വസ്തു ഈ രാജ്യത്തെ ജനങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞത് നമ്മളെ തമ്മിലടിപ്പിക്കാനാണ്. പശുവിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദളിതനെയും തല്ലിക്കൊല്ലുന്നു. പശുവിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞ് ദളിതനെ തല്ലിക്കൊല്ലുന്നു, മുസ്ലിം ആയതുകൊണ്ടല്ലോ. അപ്പോൾ ഇവിടെ സവർണാധിപത്യത്തിൻ്റെ അജണ്ടകൾ മാത്രം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ ഒരു ഭരണകൂടം നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ നടുവിൽ അവരന്ന് തുടങ്ങിയ ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടതാണ്. യോഗ ക്ലാസ്സുകളിൽ നിർബന്ധമാക്കി. മുമ്പ് ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലായിരുന്നോ? നമ്മുടെ ഭരണകർത്താക്കൾ ഹിന്ദുക്കളല്ലായിരുന്നോ? എല്ലാം ആയിരുന്നിട്ടും അവർ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നിർബന്ധമാക്കി ഹിന്ദുക്കളുടെ ആളുകൾ ഞങ്ങളാണെന്ന് വരുത്തി തീർത്ത് ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. വന്ദേ മാതരം നിർബന്ധമാക്കുക, യോഗ എന്ന് പറയുന്ന പ്രത്യേകമായ മതവിഭാഗത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിരുന്നത് അത് നിർബന്ധമാക്കുക, ബീഫ് രാജ്യത്ത് നിരോധിക്കുക, അതുപോലെ തന്നെ വേഷം നോക്കി ആളുകൾ രാജ്യസ്നേഹികളാണോ എന്ന് പറയുക, പ്രധാനമന്ത്രി പറയുക, അതുപോലെ തന്നെ മതം നോക്കിയിട്ട് പൗരത്വം തീരുമാനിക്കുക. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരമുറപ്പിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾ ഇന്ന് ശ്രമിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ പ്രശ്നം. നമ്മൾ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ ആരായാലും നമ്മളവരെ ബഹുമാനിക്കുന്നവരാണ്. ഹിന്ദുക്കളായ പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ മാത്രമാണ് 30 കോടി മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഹിന്ദുവായ ആഭ്യന്തരമന്ത്രിയെ തിരഞ്ഞെടുക്കാനാണ് നമ്മളിന്ന് വോട്ട് ചെയ്യുന്നത്. നമുക്ക് മുസ്ലിമായ പ്രധാനമന്ത്രി വേണ്ട, മുസ്ലിമായ ആഭ്യന്തരമന്ത്രി വേണ്ട, മുസ്ലിം ധനകാര്യമന്ത്രി വേണ്ട, മുസ്ലിം വിദേശകാര്യമന്ത്രി വേണ്ട. അതിൻ്റെ പേരിൽ നമ്മൾ ടാക്സ് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ ഒരു നിയമവും മാനിക്കില്ലെന്ന് ഇന്ത്യയിലെ ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനൊക്കെ ചിലപ്പോഴൊക്കെ അല്പം കൗതുകത്തോടുകൂടി കാണും ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെയായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കുത്തും കൊണ്ട് കണ്ണും പൊട്ടി
അവർക്ക് വേണ്ടി വോട്ടും ചോദിച്ച് നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായ കേരളത്തിലെ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെയല്ലേ? തിരിച്ചുമാണ്. നമുക്കങ്ങനെ ഒരു വൈരവോ വെറുപ്പോ വിരോധമോ ഒന്നും ഇല്ലാതെ മനോഹരമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ ജീവിച്ചു വന്നപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഈ രാജ്യത്തെ ഭരണാധികാരികൾ എന്നും മാനിച്ചിരുന്നു. ഇന്ത്യയിൽ ഒരു മതത്തിനും പ്രത്യേകമായ അധിക പരിഗണന ഇല്ലെന്നും ഒരു മതവും അപമാനിക്കപ്പെടുകയില്ലെന്നും ഭരണഘടനയിൽ എഴുതി വെച്ചത് മുസ്ലിങ്ങളല്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്, ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറാണ്, ഇന്ത്യയുടെ മഹാന്മാരായ ഹിന്ദുക്കളായ ദാർശനികന്മാരാണ്. അങ്ങനെയേ നമ്മുടെ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയൂ, ജീവിക്കാൻ കഴിയൂ എന്ന്. ദൗർഭാഗ്യകരമായ ബ്രിട്ടീഷുകാരുടെ ഉപജാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ വിഭജിച്ചു പോയ ഒരു മതരാജ്യമായപ്പോൾ പോലും ഇന്ത്യ ജീവിക്കണമെങ്കിൽ ഇന്ത്യ മതേതരമായി നിന്നാൽ മതി. പാകിസ്ഥാനേക്കാൾ അധികം മുസ്ലിമീങ്ങൾ ഇന്ത്യയിലാണ് ഉള്ളത്. മുസ്ലിമീങ്ങളുടെ ആവശ്യമായിരുന്നില്ല വിഭജനം. ഇവിടെ ഭിന്നിപ്പിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരായുധമായതുകൊണ്ട് ആ കൂട്ടത്തിൽ രണ്ടു വാക്ക് പറയാം. കാരണം എന്താ, മുസ്ലിമീങ്ങളുടെ ആവശ്യമല്ല. വിഭജിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും പോകേണ്ടി വന്നു അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ എന്നല്ലാതെ. വിഭജിക്കണമെന്നുള്ളത് മുസ്ലിങ്ങളുടെ ആവശ്യമല്ല. അതുകൊണ്ടാണ് ഇന്ന് അവിടെ 20 കോടി ഉണ്ടെങ്കിൽ 30 കോടി ഇന്നും ഇന്ത്യയിലാണ് അല്ലേ. അപ്പോൾ വിഭജനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നി ബ്രിട്ടീഷുകാരൻ്റെ ദൗർഭാഗ്യകരമായ കാർമ്മികത്വത്തിലെ വിഭജനത്തിന് ശേഷം ഇന്ത്യ രൂപപ്പെട്ടപ്പോഴും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകിയത് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ ജവഹർലാലും സർദാർ പട്ടേലും മൗലാന ആസാദും അടക്കമുള്ള നമ്മുടെ ഭരണകർത്താക്കൾ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിയപ്പോൾ ഇന്ത്യ ലോകത്തെ മാതൃകാ രാജ്യമായിരുന്നു. ലോകം അമേരിക്കൻ, റഷ്യൻ, സോവിയറ്റ് ശാക്തിക ചേരികളായി രണ്ടായി ചേരിതിരിഞ്ഞ് ലോകാധിപത്യത്തിന് വേണ്ടി കിടമത്സരം നടത്തിയപ്പോൾ രണ്ട് ചേരികളോടും ഒപ്പം നിൽക്കാതെ ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറിനോടൊപ്പവും ചെക്കോസ്ലോവാക്യയിലെ മാർഷൽ ടിപ്പോ ടിറ്റയോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് ചേരി ചേരാ രാഷ്ട്രപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ അഭിമാനമുള്ള പ്രധാനമന്ത്രിയായിരുന്നു. ലോകത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിയത് ഇന്നിപ്പോൾ 10 ലക്ഷത്തിൻ്റെ കോട്ട് വിട്ട് നടക്കുന്ന ഈ തന്നെ ഈ സ്വയം പൊങ്ങികളൊന്നുമല്ല, ഇന്ത്യക്ക് ലോകത്തിന് വില ഉയർത്തിയത് ഇത്തരത്തിലുള്ള ഹിന്ദുക്കളായ അന്തസ്സുള്ള നമ്മുടെ ഇന്നലത്തെ ഭരണാധികാരികളായിരുന്നു. അവർ ഇന്ത്യയെ ഭിന്നിപ്പിച്ചില്ല, ഇവർ വന്നതേ ഭിന്നിപ്പിക്കാൻ തുടങ്ങി. ലക്ഷ്യം ഭിന്നിപ്പിക്കൽ മാത്രമാണ്. അതുകൊണ്ട് ഒന്നൊന്നായി ഭിന്നിപ്പിക്കാനുള്ള പദ്ധതികൾ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിപ്പിക്കാനുള്ള ഒരജണ്ടയുമില്ല. അവസാനം ഇങ്ങനെ ഒന്നൊന്നായി നടപ്പാക്കി. ഇപ്പം കണ്ടില്ലേ കർണാടകത്തിൽ ഹിജാബ് തട്ടമിട്ടാൽ ഈ രാജ്യത്ത് എത്രയോ കാലമായി, ലോകമുണ്ടായ കാലം മുതൽ ലോകത്തെവിടെയും അമേരിക്കയിൽ അമേരിക്കൻ തെരുവുകളിൽ നല്ല മഫ്തയിട്ട് പർദയിട്ട് നിക്കാബിട്ടുകൊണ്ട് നടന്നു പോകാൻ അമേരിക്കയിലെ യൂറോപ്പിലെ ഇസ്രയേലിലൊരു തടസ്സവും. അവിടെയാണ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയെ ഇന്ത്യയാക്കി തീർക്കുന്നതിൽ 1000 ആണ്ടോളം മുഗളന്മാർ ഭരിച്ച ഇന്ത്യ. അവരോടാരും പുറത്തു പോകാൻ പറഞ്ഞില്ല. ബ്രിട്ടീഷുകാരൻ 200 കൊല്ലം ഭരിച്ചപ്പോൾ പറഞ്ഞു പോടാ പുറത്തെന്ന്. അവരെല്ലാം ഇന്ത്യയിലുണ്ട്. ആ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പള്ളിക്കുടത്തിൽ പെൺകുട്ടികൾക്ക് തട്ടമിടാൻ പാടില്ലെന്ന് പറഞ്ഞതും ഈ രാജ്യം ഭരിക്കുന്നവരുടെ പ്രതിനിധികളാണ്. എന്തിനാണ് ഇതൊക്കെ? ഇതുവരെ ഇട്ട തട്ടത്തിൻ്റെ ആ അരികു കൊണ്ട് ആരുടെയെങ്കിലും ദേഹത്ത് പോറലുണ്ടായോ? എന്താണ് ഈ തട്ടം കൊണ്ടുള്ള ദോഷം? കന്യാസ്ത്രീകൾ തട്ടമിടുന്ന രാജ്യം, സിഖുകാരായ വനിതകൾ പാർലമെന്റിൽ തട്ടമിട്ട് പ്രസംഗിക്കുന്ന രാജ്യം, അതുപോലെ തന്നെ അന്തർജനങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ, മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിജാബിൽ മറയിൽ അവിടുത്തെ ധാരാളം ഹിന്ദു ജനങ്ങളാ. അങ്ങനെയുള്ള ഹിജാബിൻ്റെ നേരെ കൈവച്ച് എന്തിന്? ഒന്നിനുമല്ല, തമ്മിലടിപ്പിക്കാൻ. സ്നേഹിച്ചും യോജിച്ചും രാജ്യം ജീവിക്കണ്ട. ഇതൊക്കെ കൊണ്ടും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മിലടിക്കുന്നില്ല, വിള്ളലുണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോ അവരെ അവസാനത്തെ ആയുധങ്ങൾ എടുത്ത് പയറ്റുകയാണ്. അവർ പറഞ്ഞു താജ്മഹൽ അത് ഞങ്ങളുടേതാ, തേജോ മഹാലയമാണ്. ഒരു പൊട്ടം പോലും പറയോ? ഒരു പൊട്ടം പോലും താജ്മഹൽ ലോകത്തിനറിയാം താജ്മഹൽ ആരുടേതാണെന്ന്. ഇന്ത്യക്കാരോട് ചോദിക്കണ്ട, ലോകത്തോട് ചോദിക്കുക, ആ തേജോ മഹാലയ ഞങ്ങളെ. എന്തിനാ തമ്മിലടിപ്പിക്കാൻ? കുത്തബ് മിനാറ് എന്താണ്, മറ്റേ വിഷ്ണു ധ്വജമാണെന്ന് അല്ലേ? നമ്മളൊക്കെ പോയി കണ്ടിട്ടുള്ളതല്ലേ? അതിൻ്റെ ശൽക്കങ്ങൾ, അതിൻ്റെ ബാഹ്യ ഷെല്ലുകൾ ഖുർആൻ ലിപികളാ അല്ലെന്ന് എല്ലാവർക്കും അറിയാം, രാജ്യത്തിനറിയാം, ലോകത്തിനറിയാം. ചെങ്കോട്ട, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ട ആരുടേതാണ്? മുഗൾ ഭരണകർത്താക്കൾ മുസ്ലിങ്ങളുടേതാണ്. പക്ഷെ നമ്മൾ മുസ്ലിങ്ങളാന്നല്ല പറയുന്നത്, ഇന്ത്യയുടേതാണ്. അതല്ല ഇപ്പം ഞങ്ങളുടേതാന്ന്. എങ്ങനെയുണ്ട് ഒരു എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ സംസ്കാരമാണ് ഇവരിൽ നിന്ന് പ്രതിഫലിക്കുന്നത്, നമ്മുടെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നവരിൽ നിന്ന്.
അവരിതെല്ലാം എടുത്ത് പയറ്റി ഹിന്ദുക്കളെ ഇതൊക്കെ നമ്മുടേതാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളായ ഭരണഘടനാ വിശ്വാസികളായ മതേതര ബോധമുള്ള ഹിന്ദുക്കളെ തങ്ങളുടെ വർഗീയ അജണ്ടയിലേക്ക് അടുപ്പിക്കാനുള്ള നടത്തിയ എല്ലാ ശ്രമവും പരാജയപ്പെടുകയും ഇലക്ഷനുകളിൽ തന്നെ നിന്ന് മത്സരിച്ചാൽ ഇന്നും 30%, 31%, 33%, 37% വോട്ടല്ലാതെ കിട്ടൂല, ഇന്ത്യ ഭരിക്കാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ അവർ ഇന്ത്യയിൽ വിള്ളലുണ്ടാക്കാനുള്ള എല്ലാ വിധേനയും ശ്രമിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയും തമ്മിലടിപ്പിച്ചടങ്ങും. ഇതെല്ലാം ചെയ്തിട്ട് യോഗ വിഷയത്തിൽ ഇടപെട്ട്, വന്ദേ മാതരത്തിൽ ഇടപെട്ട്, ബീഫ് നിരോധനത്തിൽ ഇടപെട്ട്, അതുപോലെ തന്നെ ഹിജാബിൽ ഇടപെട്ട്, അങ്ങനെ എല്ലാം എല്ലാം ഇല്ലാത്ത ജിഹാദുകൾ, ലൗ ജിഹാദ്, നർക്കോട്ടിക് ജിഹാദൊക്കെ പറഞ്ഞ് ഇതിന് പ്രചാരണം കൊടുത്ത് അത് പറയുന്നവരെ ചോന്നോണ്ട് നടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും തമ്മിലടിക്കുന്നില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും. പിന്നെ മുസ്ലിങ്ങളെ തെരുവിലിറക്കാൻ ഇനി എന്താ പണി? ആ എന്നാൽ പിന്നെ അവൻ്റെ അള്ളാക്കിട്ട് കൊടുത്തു കളയാം, അല്ലെങ്കിൽ അവൻ്റെ പ്രവാചകനിട്ട് താങ്ങിക്കളയാം. ഇത് തന്നെ ഇതാണ് സംഭവം. ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ പറഞ്ഞാൽ ചിലപ്പോൾ മിണ്ടാതെ പോയെന്ന് വരും, ഉമ്മയെ പറഞ്ഞാൽ മിണ്ടാതെ പോയെന്ന് വരും, പക്ഷേ ഞങ്ങളുടെ നബിയെ പറഞ്ഞാൽ പോകാൻ കഴിയുമോ? ഞങ്ങളെ മനുഷ്യരായി ജീവിപ്പിക്കുന്നത് ഞങ്ങൾ നമ്മുടെ നബിയല്ലേ? അല്ലേ? ഇന്നും ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധി ചെയ്തതിന് കാരണം ആരാണ്? 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 ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും ഞാൻ പറയുക, അങ്ങോട്ട് മാറിയിട്ട് ഒരു പക്ഷേ എനിക്കത് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മലമൂത്ര വിസർജനം ചെയ്തപ്പോൾ, മലവിസർജനം ചെയ്യുമ്പോൾ പലതും ചെയ്യാറുണ്ട്, മൂത്രവിസർജനം ചെയ്തപ്പോൾ പോലും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഞങ്ങളെ പഠിപ്പിച്ച, ഇത്രമാത്രം ഈ പ്രവാചകനെ ചീത്ത വിളിച്ചിട്ടും മഹാനായ ശ്രീ യേശുവിനെ ചീത്ത വിളിക്കാത്ത ആ സംസ്കാരം ഈ സമുദായത്തിനുണ്ട്. അറിയാമോ, ഞങ്ങൾ ഒരുപാട് പ്രതിഷേധിക്കുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും യേശുവിനെതിരുള്ള ഒരു മുദ്രാവാക്യം കേട്ടോ? കേൾക്കുമോ? ശ്രീരാമനെതിരിൽ കേട്ടോ? ശ്രീകൃഷ്ണനെതിരിൽ കേട്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? ഈ സ്നേഹം, സൗഹൃദം, സഹവർത്തിത്വം ഞങ്ങളെ പഠിപ്പിച്ച നബിയോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണ്, കൂറാണ്. ജീവനേക്കാൾ ഞങ്ങൾക്ക് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാ, കാരണം എന്താ, അല്ലയെ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ച നബിയാണ് ഈ നബി. പക്ഷേ അല്ല അല്ലാത്ത ദൈവങ്ങളെ നിന്ദിക്കരുത് കേട്ടോ എന്നുകൂടി ഈ നബി പഠിപ്പിച്ചു. ലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാ, ഖുർആനാണ്. ലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ച് ആരാധിക്കുന്ന ജനങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ അധിക്ഷേപിക്കരുതേ. അല്ലാഹ് നബിയാ പഠിപ്പിച്ചേ, അല്ലാഹ് ഞങ്ങളോടൊന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല, നബിയാ പഠിപ്പിച്ചേ. അതുകൊണ്ടാണ് ഇന്ന് വരെ ലോകം മുഴുവൻ ഡെൻമാർക്കിൽ കാർട്ടൂൺ വരച്ചു, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അമേരിക്കയിൽ സിനിമയുണ്ടാക്കി, പ്രവാചകനെതിരിൽ ബോംബിൻ്റെ തലപ്പാവണിയിച്ചു. 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ തീവ്രവാദത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ പ്രതിഷേധിച്ചു, പ്രതികരിച്ചു, ഞങ്ങളുടെ നെരുഞ്ഞെഞ്ചിലേക്ക് വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു, 100-ക്കണക്കിനാളുകൾ മരിച്ചു, ഒക്കെ ശരി. പക്ഷെ ആ കൂട്ടത്തിൽ പോലും ആരെങ്കിലും യേശു ഒരു തീവ്രവാദിയാന്ന് പറഞ്ഞോ? ഒരു വരി കാണിച്ചു തരൂ, ഒരു വര കാണിച്ചു തരൂ. ശ്രീരാമനെ കുറിച്ച് ഈ ഇത് പറഞ്ഞിട്ട് ശ്രീരാമൻ മോശമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞോ? ശ്രീകൃഷ്ണൻ മോശമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞോ? എന്താ കാരണമെന്നറിയോ? ഞങ്ങൾ ഇത്രയും പ്രതിഷേധിച്ചിട്ടും അതുപോലെ രണ്ട് പറയാൻ പലരും ഉണ്ടാകണ്ടേ? ഒരാൾ പോലും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് വെല്ലുവിളിയോടെ പറയാം. അതിനും കാരണം ഈ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയെ സ്നേഹിച്ച് ജീവിക്കാൻ, സഹവർത്തിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച നബി. സാക്ഷാൽ അമേരിക്കൻ സാമ്രാജ്യത്വം അറബി നാടുകളെ മുഴുവൻ ചാമ്പലാക്കിയിട്ട് സത്യത്തിൽ ഈ ക്രൈസ്തവ ലോകത്തിനെതിരിൽ അവരുടെ ദൈവങ്ങൾക്കെതിരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങളാ തീവ്രവാദികളെന്നാണല്ലോ ലോകം മുഴുവൻ പറയണേ. ഇറാഖിൽ, അമേരിക്കയിൽ കയറി ഇറാഖാണല്ലോ തീവ്രവാദം നടത്തിയത് അല്ലേ? ഇസ്രയേലിൽ കയറി ഫലസ്തീനാണല്ലോ തീവ്രവാദം നടത്തിയത് അല്ലേ? അഫ്ഗാനിസ്ഥാനിൽ കയറിയിട്ട്, അഫ്ഗാനിസ്ഥാൻ പോയിട്ട് അമേരിക്കയിൽ തീവ്രവാദം നടത്തുകയാണല്ലോ ചെയ്തത് അല്ലേ? സിറിയയിൽ നിന്ന് അമേരിക്കയിൽ പോയി തീവ്രവാദം നടത്തുകയാണല്ലോ ചെയ്തത് അല്ലേ? എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും വന്നിറങ്ങിയ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ ചുട്ട് ചാമ്പലാക്കി കൊന്നു തീർത്തിട്ടും തീവ്രവാദികൾ മുസ്ലിമീങ്ങളാ എന്നില്ലാ കഥ പറഞ്ഞ് പ്രചരിപ്പിച്ച്
ലോകത്ത് മുസ്ലിമീങ്ങളെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് നമ്മുടെ രാജ്യം മൂട് താങ്ങി കൊടുത്തപ്പോഴാണ് ഇവിടെയും അതേ സ്വഭാവം നമ്മുടെ ഭരണകർത്താക്കൾക്ക് വന്നത്. നമ്മുടെ മുമ്പുള്ള ഭരണകർത്താക്കൾ അങ്ങനല്ല, അവർ അമേരിക്കൻ ചേരിയിലില്ല, ചേരി ചേര രാഷ്ട്രമാണ്. അതിൻ്റെ തലപ്പത്താ ജവഹർലാൽ. ആ അന്തസ്സുള്ള സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹ പീഡിപ്പിക്കപ്പെട്ടു. പെൺകുട്ടി പിഡോഫൈൽ, ബാലപീഡകൻ എന്ന് മുഹമ്മദ് റസൂലുള്ളയെ. ആ പറച്ചിലിൻ്റെ ഭാഗമാണ് നുപൂർ ശർമ്മ പറഞ്ഞത്, 9 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളല്ലേ എന്ന് ചോദിച്ചത്, ബാലപീഡകനാണെന്ന്. ആകപ്പാടെ ഒരേ ഒരു കന്യക, അതും 54 വയസ്സിൽ ജീവിതത്തോട് ചേർന്നത്. ഒരു മനുഷ്യൻ പീഡനം നടത്താനാണ് പെണ്ണ് കെട്ടാനാണോ പോണേ? ഈ നാട്ടിലെ പെണ്ണുപിടിയന്മാരൊക്കെ പെണ്ണ് കെട്ടിക്കൊണ്ടാണോ നടത്തുന്നത്? പെണ്ണ് കെട്ടാതെയല്ലേ കെട്ടുന്നവർ പീഡനം നടത്തുന്നവരാണോ? ആണോ കെട്ടുന്ന അന്തസ്സുള്ള ഒരു ആണുങ്ങളല്ലേ ലോകം അറിഞ്ഞ്? പെണ്ണുപിടിയന്മാർക്ക് വീട്ടിലെ ഒരു ഔദ്യോഗിക ഭാര്യ ഉണ്ടായിരിക്കും, പുറത്തിറങ്ങി പെണ്ണ് പിടിച്ചുകൊണ്ട് നടക്കും. അങ്ങനല്ലേ നബി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഷവ്വാലിൽ കല്യാണം കഴിക്കാമോ എന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്ന കാലത്ത്. ഷവ്വാലിൽ പെണ്ണ് കെട്ടാവോ? ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു അന്ധവിശ്വാസം ഇസ്ലാമിൽ ഇല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കല്യാണം നടന്നത് ഷവ്വാലാണ്. ബനാ ബി ഷവ്വാൽ, എന്നെ അള്ളാഹുവിന്റെ പ്രവാചകനുമായി വീടുകൂടിയതും ഷവ്വാലിലാണ്. വീടുകൂടിയതും ഷവ്വാലിലാണ്, ഒന്നിച്ച് താമസം തുടങ്ങിയതും. അയ്യുക്കും അഹ്ലാ അയ്യു നിസായി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലാ ഇൻദഹു മിന്നി, എന്നേക്കാൾ ഭാഗ്യവതിയായ ഒരു പെണ്ണ് അള്ളാഹുവിൻ്റെ ഭാര്യമാരിൽ ആരുണ്ട്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീത്ത്, ഈ ആയിഷയാണ് എന്നേക്കാൾ ഭാഗ്യവതി ഏത് ഭാര്യയാണെന്ന് ചോദിച്ച് ആയിഷയെ നബി പീഡിപ്പിച്ചു എന്ന്. ഭ്രാന്തന്മാരല്ലേ? പറയൂ, ആ സമൂഹത്തിൽ ആരെങ്കിലും പറഞ്ഞോ? അബൂബക്കർ പറഞ്ഞോ? ഇനി സ്വന്തം വാപ്പ പറയണ്ടേ പീഡിപ്പിച്ചെങ്കിൽ? വേണ്ട, അവർ തന്നെ പറയണ്ടേ? ആയിഷ എത്ര സംതൃപ്തയായിരുന്ന ജീവിതത്തിൽ, 18 വയസ്സുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാരിൽ ഏറ്റവും വിദ്യാഭ്യാസം നേടിയ പണ്ഡിത, 2800 ഹദീസുകൾ ലോകത്തിന് പറഞ്ഞു തന്ന പണ്ഡിത, അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ താലിബും അടക്കം റളിയല്ലാഹു അൻഹും സംശയ നിവാരണത്തിന് വേണ്ടി 18 വയസ്സുള്ള ആയിഷയുടെ അടുത്ത് പോകുമായിരുന്നു ഇസ്ലാമിക കാര്യത്തിൽ സംശയം തീർക്കാൻ. അത്ര വലിയ ഒരു പണ്ഡിതയെ തൻ്റെ ജീവിതത്തോട് ചേർത്തുകൊണ്ട് ഉൽപ്പാദിപ്പിച്ച് നൽകാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആയിഷ റളിയല്ലാഹുവിനെ കല്യാണത്തിന് കഴിഞ്ഞു. അതാണ് കല്യാണത്തിൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് കൊണ്ടല്ല, അതുകൊണ്ടാണ് മഹാന്മാരി നബിയെ പ്രകീർത്തിച്ചത്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ആരും ഇങ്ങനെ കഴിച്ചിട്ടില്ലെന്നാണല്ലോ വിചാരിച്ചത്, പക്ഷെ നിങ്ങൾ കേട്ടോളൂ, ബൈബിളിൽ 40 വയസ്സുള്ള ഇസഹാക്ക് വിവാഹം കഴിക്കുന്ന വെറും 3 വയസ്സുള്ള റബേക്കയാണെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അവരെ നിന്ദിക്കണോ? കല്യാണത്തിൻ്റെ ധർമ്മം വേറെയാണെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ധർമ്മം വേറെയാണ്. ചെറുപ്പത്തിൽ 5 വയസ്സിലെ ആയിഷയ്ക്ക് കല്യാണ ആലോചന ആരംഭിച്ചിരുന്നു. ഒരു പെണ്ണിനെ സ്വന്തമാക്കണമെങ്കിൽ 5 വയസ്സിലെങ്കിലും കല്യാണം ഉറപ്പിച്ച് വെച്ചില്ലേ കിട്ടൂല, നേരത്തെ അടിച്ചുകൊണ്ട് പോകും. അന്നങ്ങനെയായിരുന്നു. വിശുദ്ധ കന്യാമറിയത്തിന് 12 വയസ്സായപ്പോൾ അവരുടെ രക്ഷാധികാരികൾ വിവാഹക്കാരി അന്വേഷിക്കാൻ തുടങ്ങി. 90 വയസ്സിനോടടുത്ത ആശാരിയായ ജോസഫ് എന്ന സച്ചരിതനായ ഒരു വൃദ്ധന് വിവാഹം ഉറപ്പിച്ചു. മത്തായി 1:18-25 കാത്തലിക്ക എൻസൈക്ലോപ്പീഡിയ. അപ്പോൾ നമ്മൾ കന്യാമറിയത്തെ നിന്ദിക്കാമോ? ജോസഫിനെ നിന്ദിക്കാമോ? നമ്മൾ ചെയ്യുമോ? ഇതൊക്കെ ഭ്രാന്തന്മാരുടെ പണിയല്ലേ? ഇതൊരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയായിരുന്നെന്നറിയണ്ടേ? അതുപോലെ തന്നെ മനുസ്മൃതി എന്താ പറയുന്നേ? 32 കാരൻ 12 കാരി 24 കാരൻ 8 വയസ്സുകാരിയെ കല്യാണം കഴിക്കണമെന്ന് മനുസ്മൃതിയുടെ ശാസനയാ, ഫറളാണ് കേട്ടോ. നിന്ദിക്കാനൊന്നും ഞങ്ങളില്ല കേട്ടോ. ഇതൊക്കെ ആയിരുന്നു ലോകത്ത് നടന്നത് എന്ന് പറയാൻ വേണ്ടിയാ. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ പ്രസിദ്ധനായിരുന്ന യോഗിവര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ 1859 ശാരദാദേവിയെ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് 5 വയസ്സ്. നുപൂർ ശർമ്മ, നവീൻ ജിണ്ടാൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെ ബാലപീഡകനെന്ന് വിളിച്ച് നിങ്ങൾ നിന്ദിക്കുമോ? എൻ്റെ നബിയെ നിന്ദിച്ചപ്പോൾ വെറുതെ? ഇതെത്ര കാലമായി പറയാൻ തുടങ്ങി ഈ നബിയെക്കുറിച്ച്? അള്ളാഹു എല്ലാം വെളിപ്പെടുത്തുകയാണ്. വെളിപ്പെടുത്താൻ അള്ളാഹു തന്ന അവസരമാണ്. ഇതാണ് പടച്ചവൻ്റെ തീരുമാനങ്ങൾ. അതുകൊണ്ട് ഞങ്ങളിതിൽ സന്തുഷ്ടരാണ്. ഞങ്ങൾക്കിത് പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയല്ലോ. യുക്തിവാദികളാണ് ഇനി ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നത്. കേട്ടോളൂ, കടുത്ത യുക്തിവാദിയും ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ വക്താവുമായ പ്രശസ്തനായ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ 13 വയസ്സുള്ള നാഗമ്മാളിനെ കല്യാണം കഴിച്ചത്. യുക്തിവാദികളെ ഇവിടെ ഉണ്ടോ? അതുപോലെ തന്നെ മധ്യവയസ്കനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യനും നിരീശ്വരവാദിയുമായ സഖാവ് AKG 12-കാരി സുശീല എന്ന പെൺകുട്ടിയോട് തോന്നിയ അടുപ്പമാണ് പിന്നീട് AKG വിവാഹത്തിലെ 2-ാം വിവാഹത്തിൽ കലാശിച്ചത്. ഞാൻ ആരെയും നിന്ദിക്കുകയല്ല, അവർ നമ്മുടെ നബിയെ നിന്ദിക്കാത്തിടത്തോളം നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇന്ത്യ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട അനുഭവങ്ങളാണ്. മലയാള മനോരമ
കേരളത്തിലെ പത്രപ്രസ്ഥാനത്തിന്റെ മുത്തശ്ശി എന്ന് പറയുന്ന മനോരമയുടെ പിതാവ് മാമൻ മാപ്പിളയുടെ മകൻ കെ എം മാത്യുവിന്റെ എട്ടാം മോതിരം വെളിപ്പെടുത്തുന്ന പ്രകാരം മാമൻ മാപ്പിള വിവാഹം ചെയ്തത് 10 വയസ്സുകാരിയെ അവർ 11ാം വയസ്സിൽ പ്രസവിച്ചു. അത് സംഭവിച്ചു എന്ന്. എന്നിട്ടാണ് നബി ബാലപീഡനാണെന്ന് പറയുന്നത്. ഇത് മനോരമ മാത്രമല്ല, മാതൃഭൂമിയോ? മാതൃഭൂമിയുടെ സ്ഥാപകൻ കോൺഗ്രസ് നേതാവായിരുന്ന കേശവമേനോൻ ആദ്യ വിവാഹം ചെയ്യുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന ബാലിക, 4ാം ക്ലാസ്സിൽ എത്ര വയസ്സുണ്ട്? 9 വയസ്സ്. അപ്പം നബിയാണോ ബാലപീഡകൻ? നബി വിവാഹം കഴിച്ച, പക്ഷേ ഇവരുടെ ഭാര്യമാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, അവരാരായി എന്നൊന്നും ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. ആയിഷ ഇന്നും ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹിളാരത്നമാണ്. അതുകൊണ്ട് സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വള്ളത്തോൾ നാരായണ മേനോൻ ഈ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ ഒരു കവിത മാത്രം പാടി അവസാനിപ്പിക്കട്ടെ. ഈ നബിയുടെ കൃത്യയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതല്ല തെറ്റെന്ത് നബിക്ക്? വള്ളത്തോൾ ചോദിക്കുന്നത് ഇതാണ്. ഇതിൽ കൂടുതൽ മറുപടി വല്ലതും ഉണ്ടോ? അതല്ല തെറ്റെന്ത് നബിക്ക്, ജീവനാമൃതം മൃതർക്കായിഹ കൊണ്ടുവന്നതോ? മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തിതൻ സ്വതന്ത്ര സന്ദേശമുരച്ചിടുന്നതോ? ഫലം പെറും പാരിതവൻ്റെ തോട്ടം ഉജ്ജ്വലർക്ഷമാം വാനമെവൻ്റെ ഭൂവനം അലംഘ്യ ഭൂമാം അവനെ ദൃഢം തവാവലംബം എന്നൊന്നുര ചെയ്തു പോയതോ? ഈ മുഹമ്മദ് നബിക്ക് എന്ത് തെറ്റാണോടോ നിങ്ങൾക്ക് പറയാനുള്ളത്? വള്ളത്തോൾ ജവഹർലാൽ നെഹ്റു സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്ന വള്ളത്തോൾ ജവഹർലാൽ പ്രസിഡന്റ്, അദ്ദേഹം ചോദിക്കുക, എന്താണ് ഈ നബിയുടെ തെറ്റ്? പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. ഒരുപാട് കാലം കൂടുമ്പോൾ മരുഭൂമിയുടെ വടവൃക്ഷം പോലെ ദൈവം സൃഷ്ടിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് മുഹമ്മദ് റസൂൽ. ആരാണ്? ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ, ജി ശങ്കരക്കുറുപ്പ്, നല്ല മുഴുവൻ മനുഷ്യരും വന്നിച്ചിട്ടുള്ള, മാറിയ നാക്കുകൾ മാത്രം നിന്നിച്ചിട്ടുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അഹർമുഖപ്പൊൻ കതിർ പോലെ പൊന്നവൻ വള്ളത്തോൾ, അഹർമുഖപ്പൊൻ കതിർ പോലെ പൊന്നവൻ മുഹമ്മദ പേരിനിതാ നമസ്സതം. മുഹമ്മദ് എന്ന പേരിന് പോലും ഞാൻ 100 വട്ടം നമിക്കുന്നു. മുഹമ്മദ പേരിനിതാ നമസ്സതം. സ്വഹസ്തവാളായ തമിശ്രരേഖയ മഹസ്സിനെന്തുണ്ട് അത് ഓർപ്പതില്ല നീയേ ഉമറേ. മുഹമ്മദിൻ്റെ തലയെടുക്കാൻ പോകുന്ന ഉമറിനെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുക. 6ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവത്തെ ചരിത്രം പഠിച്ചിട്ടാണ് മഹാന്മാർ. ഇപ്പം ചിലർ പറയുന്നുണ്ട് അവരങ്ങനെ എഴുതിയെങ്കിൽ ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണെന്ന്. ചരിത്രം പഠിച്ചു, തലയെടുക്കാൻ, നബിയുടെ തലയെടുക്കാൻ പോയ ഉമറിൻ്റെ ചരിത്രം പഠിച്ചിട്ട് ജാതകം തിരുത്തി എന്നൊരു കവിത എഴുതിയ വള്ളത്തോളുള്ള സമുദായമാണ് ഹിന്ദു സമുദായം. ജി ശങ്കരക്കുറുപ്പിൻ്റെ സമുദായമാണ് ഹിന്ദു സമുദായം. ഇല്ല സഹോദരങ്ങളെ, ഞങ്ങൾ ഈ പ്രതിഷേധങ്ങളും വേദനകളും പങ്കുവെക്കുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹിന്ദു സഹോദരങ്ങളോട് ഒരു വെറുപ്പുമില്ല. കാരണം നിങ്ങൾ വള്ളത്തോളിൻ്റെ സമുദായമാണ്, ജി ശങ്കരക്കുറുപ്പിൻ്റെ സമുദായമാണ്, ആശാൻ്റെ ഉള്ളൂരിൻ്റെ സമുദായമാണ്, ജ്ഞാനവൃദ്ധന്മാരുടെ സമുദായമാണ്, സുകുമാർ കക്കോടിൻ്റെ കക്കാടിൻ്റെ സമുദായമാണ്. ഞാൻ ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രമാണിത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹാമനീഷികളെ, പ്രവാചകനെ തിരിച്ചറിഞ്ഞവരെല്ലാം വാഴ്ത്തിപ്പാടിയ, അതുപോലെ ഒന്ന് വാഴ്ത്താൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വള്ളത്തോൾ എഴുതിയ പോലെ, കങ്കരക്കുറിപ്പ് എഴുതിയ പോലെ നബിയെക്കുറിച്ച് എഴുതാൻ ഒരാൺകുട്ടിക്ക് കേരളം ജന്മം നൽകിയിട്ടില്ല, നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്രയും മഹാന്മാരുള്ളിടത്ത് നമ്മളിടെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ കൈക്ക് പിടിക്കണം. അത്തരം കഥകൾ കൂടുതൽ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.